അറബിയിൽ അറബിയിലെ എഴുതിയതുകൊണ്ടോ അറബിൽ നല്ല പഠിതനെ എഴുതിയതുകൊണ്ടോ ആയില്ല ഇസ്ലാമിക പ്രമാണങ്ങളോടും ഈ നിയമങ്ങളോടും ചേർന്ന് വരണം പക്ഷെ സാധിക്കില്ല മാഷാ ഒന്നും സാധിക്കില്ല മാഷാങ്കിലും അവലോകി മുഹമ്മദ് നബി മറന്നിപ്പോൾ നട്ട് ഒരു പുസ്തകമുണ്ട് കാണിക്കുന്ന പറയുന്നത് മുഹമ്മദ് നബി പുസ്തകമുണ്ട് അത് അവസാനം പ്രസിദ്ധീകരിക്കുന്നത് ഫാദർ അലവീടെ മഞ്ചേരി മക്കസുൾ ബിഷാറില് അവരുടെ നേതൃത്വത്തിലാണ് പുറത്തു അത് ചെയ്യുന്നത് ഗ്രന്ഥകാരൻ ഈജിപ്തുകാരൻ അദ്ദേഹം ഗ്രന്ഥത്തിൽ പറയാത്ത കാര്യങ്ങളാണ് ഇവർ പിന്നീട് കേരളത്തിലെ മുസ്ലിം എഴുതി ചേർക്കുന്നത് എഴുതി ചേർത്താൻ ആ പുസ്തകം ക്രൈസ്തവ ക്രൈസ്തവത്തെ വിമർശിക്കുന്നത് അത് തീർത്തു എടുത്തു കളഞ്ഞ് ഇസ്ലാമിനെ മാത്രം വിമർശനം ഗ്രന്ഥകാരൻ ഉദ്ദേശിച്ച കുറെ കാര്യങ്ങൾ എടുത്തു കളഞ്ഞിട്ട് ഇംഗ്ലീഷ് ഉണ്ടായ സംഗതി ഉണ്ട് അത് എടുത്തു കളഞ്ഞിട്ട് ഇവർ പിന്നീട് ആഡ് ചെയ്യുക അതിലുള്ള ഗ്രാമർ ഗ്രാമർ അതാണ് ഭാഷ സ്കൂളിലെ മുഹമ്മദ് ഗ്രാമകൃഷ്ണിക്ക് നോക്കിയിട്ടാണ്

ിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബഹുമാനിയനായ അയ്യൂബ് വലവിയാണ് സ്വാഗതം ചെയ്യുന്നു ഒരു കഴിഞ്ഞ് അങ്ങനെ വരികയാണ് മുമ്പ് ഏതൊരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് അതേ ആളുകളുമായിട്ടാണ് സംവാദം നടക്കുന്നത് നമുക്ക് ആദ്യം ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് ഒന്ന് പോകാം എന്തായിരുന്നു ഈ സംവാദം നടക്കാനുള്ള ഒരു കാരണം നടക്കാനുള്ള ഒരു കാരണം വെച്ച ഒരു സുഹൃത്തിന്റെ യൂട്യൂബ് ചാനലില് എന്നോടൊരു ചോദിക്കാണ് ഇങ്ങനെ കുറു അങ്ങനെ ഇ എ ജബ്ബാർ മാഷിൻ്റെ ഖുർആൻ ക്ലാസ്സുമായി ഒരു ചർച്ച വരു വന്നപ്പോൾ ഞാനതിൽ പറഞ്ഞു ജബ്ബാർ മാഷിൻ്റെ ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറബിയെക്കുറിച്ച് അത്ര ധാരണയില്ല അങ്ങനത്തെ ഒരാൾ ഖുർആൻ ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഞാനത് അതിൻ്റെ അത് ചോദിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് എറണാകുളത്ത് റാഷണൽ ക്ലബ്ബ് നടത്തിയുന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിലൊരു ചോദ്യം വന്നപ്പോൾ അതും ജബ്ബാർ മാഷ കുറാൻ ക്ലാസ് അടിസ്ഥാനപ്പെടുത്തിയാണ് ചോ ശ്രോതാവ് ചോദിക്കുന്നത് അപ്പോൾ ആ പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞു ഉദാഹരണ സഹിതം പറഞ്ഞു ഒരു ഡ്രൈവിങ് പഠിപ്പിക്കുന്ന ഒരു ഡ്രൈവർ അയാൾ ഡ്രൈവിങ് അറിഞ്ഞിരിക്കണം ട്രാഫിക് നിയമം ഡ്രൈവിങ്ങും അറിയാത്ത ഒരാൾക്ക് ഡ്രൈവിങ് പഠിപ്പിക്കാൻ കഴിയില്ല ഡ്രൈവിങ്ങിനെ കുറിച്ച് പ്രസംഗിക്കാൻ പറ്റും ഒരാരെങ്കിലുമൊക്കെ എഴുതി കൊടുത്താൽ അത് എത്ര നേരമോ മണി നമുക്ക് പ്രസംഗിക്കാൻ പറ്റും പക്ഷേ അയാൾക്ക് അറിഞ്ഞോളണമെന്നില്ല അറിയണമെങ്കിൽ അറിയുന്ന ഒരാൾക്കെ അത് പഠിപ്പിക്കാൻ കഴിയും ഇത് ഞാൻ പറഞ്ഞിരുന്നു ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ കുട്ടി എന്നോട് ചോദിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു മാഷക്ലാസ് കേട്ടിരുന്ന രണ്ട് മിനിറ്റ് കൊണ്ട് അത് പരിഹരിക്കാവുന്ന കേള് മേശക്കു ചുറ്റുന്ന ഒരു ടേബിൾ ടോക്കുണ്ട് ആ രണ്ടും ഈ ഇത് ഇത് മാത്രം മുറിച്ചിട്ട് ആ കുട്ടി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലോ എന്തിലോ അത് പരന്നു പറഞ്ഞപാട് മറ്റു യുക്തിവാദികളായ പലരും അത് ഏറ്റെടുത്തു ജബ്ബാർ മാഷ് തന്നെ ഞാനത് ഏറ്റെടുത്തിരിക്കുന്നു അത് വെല്ലുവിളിയായിട്ടൊക്കെ പ്രഖ്യാപിച്ചു ഞാനത് വെല്ലുവിളിച്ചിട്ടൊന്നുമില്ല ഒന്നിച്ചിരുന്ന രോഗ്യം പറഞ്ഞ് പിരിയാന്നുള്ളതാണ് അത് രണ്ട് മിനിറ്റിനെ അക്ഷരാർത്ഥത്തിലെടുത്തുകയും ചെയ്തു രണ്ട് മിനിറ്റ് എന്ന് പറയും അത് ഞാനതിൽ ഇപ്പോൾ നമ്മൾ ഒരു തുള്ളി വെള്ളം തരുമെന്ന് ചോദിച്ചാൽ ആരട് സ്പൂണിൽ വെള്ളം കൊടുക്കുകയൊന്നുമില്ല അതൊക്കെ നല്ല പ്രയോഗമാണ് നമ്മളിങ്ങനെ രണ്ടാളങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സെക്കൻഡ് ഇട്ടോ എന്ന് നമ്മൾ പറയാറുണ്ട് ഇവിടെ ആ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റൊക്കെ പിടിക്കും അതൊരു പ്രയോഗമാണ് അതായത് അക്ഷരാർത്ഥത്തിൽ അവരെടുത്തു ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു പിന്നെ അതങ്ങനെ സംവാദത്തിലെത്തി അങ്ങോട്ട് ചർച്ച ഇങ്ങോട്ട് ചർച്ച അങ്ങനെ ഈ സംവാദം നടക്കുന്നതിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ഇത് വ്യക്തമാവുന്നത് അതുവരെ നടക്കൂല എന്നാണ് ഞാനും വിചാരിക്കുന്നത് അതിന് ഒരു പ്രയാസം ജബ്ബാർ മാഷക്ക് ഉണ്ടായിട്ടുണ്ട് അത് മനഃപൂർവ്വം ആയിരിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ജബ്ബാർ മാഷ കൂടുതൽ പത്ത് പതിനഞ്ചു കൊല്ലം ഉണ്ടായ ആളാണ് ഞാൻ ഞങ്ങൾ ഒരേ വേദിയിൽ ഒരേ വേദിയിൽ പ്രഭുക്തിവാദ മേഖലയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ വിമർശിച്ച ആ കാര്യങ്ങൾ ഉള്ളതാണ് എന്നോട് ജബ്ബാർ മാഷ്ക്കൊരു വിരോധമില്ല എനിക്ക് അങ്ങോട്ടുമില്ല അങ്ങനെ ഇരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ജബ്ബാർ മാഷ് എന്നൊരു വ്യക്തിയിലേക്ക് ഞാൻ അത് പറഞ്ഞതിൽ ഒരു പ്രയാസം പ്രയാസമുണ്ടായി പ്രയാസം ഉണ്ടാകുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഒരു ഡോക്ടർ ഒരു ഒരു ഗ്രാമത്തിലൊരു ഡോക്ടർ പിന്നെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നു അയാൾ റിട്ടയർഡാകുന്ന നേരത്ത് അയാൾക്ക് പരിചയമുള്ള ഒരാൾ എന്ന് പറയണം ഈ ഡോക്ടറാണ് നിങ്ങൾ ചികിത്സിച്ചത് അയാൾക്ക് ചികിത്സിക്കാൻ യോഗ്യത അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഓരോ അതിന് പ്രയാസം വരികയാണ് അതേമാതിരി മാഷ് ഉണ്ടാക്കി കൊണ്ടുവന്ന പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലായിട്ട് ഇസ്ലാം മത വിമർശന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ മൂന്ന് വർഷമായിട്ട് ക്ലാസ് എന്ന പേരിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ ധാരണ എന്താ വെച്ചാൽ ആൾ അറബി പണ്ഡിതനാണ് എന്നൊക്കെയുള്ള ധാരണക്കെതിരെ ഒപ്പമുള്ള ഒരാൾ പറയുകയാണെങ്കിൽ നിങ്ങളെ പറഞ്ഞ മാതിരി അത്ര അറബി പണ്ഡിതനൊന്നുമല്ല എന്ന് പറഞ്ഞാൽ അത് ജപ്പാൻ ഭാഷക്ക് പ്രയാസം ഉണ്ടാവും സോ അത് ജപ്പാർ ഭാഷ അത് പ്രകടിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ സംവാദം മുന്നോടിയായിട്ടുള്ള ചർച്ചകളിൽ അയ്യൂബ് അയ്യപ്പൻ സംവാദത്തിലേക്ക് വലിച്ചുകൊണ്ടു പിന്നെ ഉഡായ്പ് കാണിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹത്തിനെ നമ്മൾ ശാസിക്കാനൊക്കെ വ്യക്തിയോ അദ്ദേഹം നമ്മളെക്കാളും സീനിയറാണ് പറയാവുന്നതാണ് പക്ഷെ അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടാക്കിയും ഞാനതിനെതിരെ ഒന്നുമില്ല ഞാനും ചെറിയൊരു വീഡിയോ പുറത്ത് ആ ഈ ചാനലിൽ തന്നെ ചെന്ന് പറഞ്ഞു ജബ്ബാറു മാഷിക്ക് രോഗമാണെന്ന് എനിക്കറിയില്ലായിരുന്നു അദ്ദേഹത്തിന് അത് അറിയില്ല നമ്മൾ പറയുന്ന സമയത്ത് അറിഞ്ഞു ശരിക്ക് നമ്മൾ അദ്ദേഹത്തിനോട് വളരെ ഗുണകാംക്ഷപരമായിട്ടതാ നിങ്ങൾ നിർബന്ധിച്ച് വരേണ്ട കാര്യമില്ല സംവാദം നടക്കേണ്ട കാര്യമില്ല ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് വെല്ലുവിളിയല്ല ഒന്നിച്ചിരുന്ന് സംസാരിക്കാം എന്നുള്ളതാണ് അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് നമ്മൾ മുസ്ലിം ആയി എന്ന് പറഞ്ഞാൽ പിന്നെ മാഷ ക്ലാസിൻ്റെ പ്രൊമോട്ടർമാർ അത് കേൾക്കുന്നവർ ആരാണെന്ന് ഒന്ന് പഠിച്ചാൽ മുസ്ലിങ്ങളല്ല അധികം ആ ക്ലാസ് കാണുന്നത് ആ മുസ്ലിങ്ങളായ ആളുകളാണ് ആ ക്ലാസ് ശ്രദ്ധിക്കുന്നത് അത് പ്രമോട്ട് ചെയ്യുന്നതും വാട്സപ്പിൽ കറങ്ങുന്നതും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ മാഷ അതിൽ ലക്ഷ്യം വെക്കുന്നത് മുസ്ലിംകളെയല്ല മുസ്ലിങ്ങളാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അള്ളാഹു പൊട്ടനാണ് മുഹമ്മദ് നബി വിഡിയാണ് അല്ലെങ്കിൽ മണ്ടനാണ് എന്നൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങൾ കേൾക്കൂലല്ലോ അപ്പം ഞാൻ നിങ്ങൾ സ്കൂളിൽ അധ്യാപകനാണ് ഞാൻ അങ്ങനെ സ്കൂളിലെ അധ്യാപകനൊന്നുമല്ല നിങ്ങളിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടിയോട് നിങ്ങൾ എൻ്റെ തന്ത അങ്ങനത്തവനാണെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് പ്രയാസമാകുമല്ലോ ആവും അപ്പം അങ്ങനെയല്ലേ പഠിപ്പിക്കുക മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചല്ല എന്നാൽ മുസ്ലിംകൾക്കെതിരെയുള്ള വാദങ്ങളുമാണ് അതിലുള്ള അധിക വാദവും മുസ്ലിംകൾ ഇന്നേവരെ കേൾക്കാത്ത മുസ്ലിങ്ങൾക്ക് പരിചയമില്ലാത്ത അവരും മദ്രസുകളിലും പല പ്രഭാഷണങ്ങളും ഒക്കെ കേൾക്കുന്നതാണ് അവർക്ക് ആർക്കും പരിചയമില്ലാത്ത ജബ്ബാർ മാഷി ഏതോ പുസ്തകത്തിലൊക്കെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറയണം അതിൻ്റെ പ്രയാസം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ തന്നെ മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തി അവരെ പാർശ്വവൽക്കരിച്ച് മുസ്ലിങ്ങളെ കുറിച്ച് ഭീതി പടർത്തുന്ന ഒരു കാലഘട്ടത്തിൽ മാഷികളുടെ ഈ ഖുറാൻ മുന്നിൽ വെച്ച് പറയുമ്പോഴത്തൊക്കെ ഖുറാനുണ്ട് എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചുവോ മാഷി പറയുന്ന കാര്യങ്ങളൊക്കെ വെറുതെ പറയല്ല അറബി പണ്ഡിതനാണ പറയുന്നത് ഒക്കെ ഖുറാനിലുണ്ട് എന്ന് പറയും ഇതാർക്കാണ് ഗുണം ചെയ്യുക ആർക്കാണ് ദോഷം ചെയ്യുക ഇതിൻ്റെ നേട്ടം മാഷക്ക് ചിലപ്പോൾ യൂട്യൂബിൽ വരുമാനം കിട്ടിയായിരിക്കും പക്ഷെ ഒരു സമൂഹത്തെ മൊത്തം പിന്നെ കൊലക്കൊടുത്തിട്ട് പോയിക്കൂടാ അത് ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പം മാഷ അറബി പഠിച്ചാലും പഠിച്ചില്ലേ നമുക്കിപ്പോൾ എന്താ ഇവിടെ രവിചന്ദ്രൻ അറബി പഠിക്കണോ പഠിക്കേണ്ടത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല യു കലാനന്ദഷ ഇസ്ലാം മതം വിമർശിച്ചിരുന്നു അയാളെ പറ്റി അയാൾക്ക് അറബി അറിയുകയോ അറിയില്ലെന്ന് നമ്മൾ ചർച്ചയ്ക്ക് പോയിട്ടില്ല ഇസ്ലാം മതം വിമർശിക്കാൻ അറബി പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഖുർആൻ മനസ്സിലാക്കാൻ അറബി വേണം ഞാൻ പറഞ്ഞിട്ടില്ല ഖുർആൻ മനസ്സിലാക്കാൻ അറബി പഠിക്കണം എന്ന് പറഞ്ഞിട്ടില്ല നേരെ മറിച്ചിട്ട് ഖുർആൻ ക്ലാസ് എന്ന രൂപേണ മാഷ് ചെയ്യുന്ന ഈ പരിപാടിക്ക് അതായത് മാഷ് പറയണത് അള്ള അള്ളാഹ് അറബി അറിയില്ല അള്ളഹ പൊട്ടനാണ് നോക്കണം അറബിയിൽ വിരചിതമായ അറബി അള്ളാഹു ഇറക്കിയാന്ന് പറയണ്ട ഖുർആൻ അള്ളാഹ് ഇറക്കി എന്ന് വിജയം വിശ്വസിക്കേണ്ട കാര്യമില്ല പക്ഷെ അറബിയിൽ ഇന്ന് മുന്നിൽ കാണുന്നുണ്ടല്ലോ ഒരു ഗ്രന്ഥം അത് പഠിപ്പിക്കണമെങ്കിൽ അറബി അറിയേണ്ടതുണ്ട് വിശ്വസിക്കാതിരിക്കലും വിശ്വസിക്കാനും ഒക്കെ വേറെ കാര്യമാണ് രണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ അതിൽ ഗ്രാമർ ഉണ്ട് ഘടന തെറ്റുണ്ട് അതിൻ്റെ അന്ത്യാക്ഷര പ്രാസം തെറ്റുണ്ട് ഇങ്ങനെ കുറെ ഭാഷയാണ് വിമർശിക്കുന്നത് ഈ ഭാഷ വിമർശിക്കുന്ന ആൾക്ക് ആ ഭാഷ അറിയേണ്ടതുണ്ട് ഇപ്പൊ നമ്മളൊരു ചൈന ഭായിലുള്ളൊരു ഗ്രന്ഥം ചൈന ഭാഷയിലാണ് അതിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട് അത് ഞാൻ എനിക്ക് ചൈന ഭാഷ അറിയില്ല പക്ഷെ അതിന് ഗൂഗിൾ പരിഭാഷ ഞാൻ വായിച്ചിട്ട് പറയാം ഷെ എന്തൊരു ബുക്കാണിത് ചൈന അറിയുന്നില്ല ഞാൻ പരിഭാഷ വായിച്ചിട്ടുള്ളൂ എന്തൊരു ബുക്കാണ് മണ്ടൻ എഴുതിയൊരു ബുക്ക് ഒരു പിന്നെ ഘടനയില്ല സാഹിത്യ ഭംഗിയില്ല ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു പിഡിത്തമാണാ പറയുന്നത് ആ ഒരു നിലവാരമാണ് ഈ സംവാദത്തിൻ്റെ മുന്നോടിയായുള്ള ചർച്ച അപ്പോൾ അതിലേക്ക് അതേ വിഷയം തന്നെ സാധാരണ സംവാദന ടൈറ്റിൽ കൊടുക്കുമ്പോൾ ഞാൻ തന്നെ അവരോട് പറഞ്ഞത് എന്താ വെച്ചാൽ സംവാദന ടൈറ്റില് ഖുര്ആാൻ പഠിപ്പിക്കാൻ അറബി ഭാഷ അനിവാര്യമാണോ അല്ലയോ അത് വെച്ചാൽ മതി എന്നാൽ ഒരു വ്യക്തിയിലേക്ക് ചർച്ച പോണ്ടിട്ടാണ് പക്ഷെ മാഷ സ്വീകരിച്ചില്ല മാഷ് പറഞ്ഞത് എൻ്റെ ഈ ഒന്നര മിനിറ്റിൻ്റെ ആ ശബ്ദശകലം തന്നെ വിഷയാക്കണം എന്നിട്ട് വെച്ചു എന്നിട്ട് അങ്ങനെയാണ് പോസ്റ്ററുകൾ ഇറക്കിയത് ഇങ്ങനെയാണ് പോസ്റ്റർ ഇറക്കിയിട്ട് അതെന്നെ നിങ്ങൾ നോക്കിയാൽ അതെ അതിൽ പറഞ്ഞത് അത്രയാണ് ഖുർആൻ അറബി ഭാഷയിലുള്ള ഖുർആൻ അറബി അറബി ഭാഷ അറിയണം രണ്ട് അതിന് വ്യാഖ്യാനിക്കാൻ അറബി ഭാഷ അറിഞ്ഞിട്ട് ഇപ്പം നമുക്ക് ഗൾഫിലൊക്കെ പോയാൽ അറബി ഭാഷ അറിയാം ആ കേവലം ഭാഷ അറിഞ്ഞാൽ പോരാ അതിനൊരു ഉണ്ട് കുറാൻ മനസ്സിലാക്കിയാനും മനസ്സിലാക്കി കൊടുക്കാനും അതിനൊരു ഉസുലൂപുണ്ട് രീതിശാസ്ത്രമുണ്ട് ആ രീതിയിൽ മനസ്സിലാക്കണം അത് മാത്രം മനസ്സിലാക്കിയ പോരാ മുസ്ലിങ്ങൾക്കൊരു ചരിത്രമുണ്ട് ഒരു സാംസ്കാരിക ചരിത്രമുണ്ട് ആ ഒരു നിരവംശാസ്ത്രത്തിൻ്റെ ഒക്കെ വെളിച്ചത്തിൽ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഒരു സമൂഹത്തെ കാണേണ്ടത് സാ ഒരു സമൂഹം എന്ന് പറയുന്നത് കേവലം ലോകത്തിലെ രണ്ടാമത്തെ മതമാണ് ഇസ്ലാം മതം ബില്ല്യൻ കണക്കിന് മുസ്ലിങ്ങളുണ്ട് ഈ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഡോക്ടർമാർ എഞ്ചിനീയർമാർ സയന്റിസ്റ്റുകൾ സാംസ്കാരിക പ്രവർത്തിക്കുന്നവർ പല മേഖല പ്രവർത്തിക്കുന്നവരുണ്ട് ഈ ആളുകളൊക്കെ മണ്ടന്മാരാത് പറയുമ്പോഴേ ഈ സമൂഹത്തെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് ഞാൻ കേരളത്തിൻ്റെ ഒരു മുഖുമൂലയിൽ ഇരുന്നിട്ട് ഞാൻ എൻ്റെ യൂട്യൂബില് ചാനലാണെന്ന് പറഞ്ഞുകൊണ്ട് മണ്ടന്മാർ വിഡികളാണൊന്നും പറഞ്ഞുകൂടാ അവരെ ജീവനേക്കാൾ അവരുടെ കുടുംബത്തേക്കാൾ അവരങ്ങേറ്റം സ്നേഹിക്കുന്ന പ്രവാചകനെ ഈ പറയുന്നത് എന്നിട്ടും പറയുന്നത് എന്താ ഈ ഇവർ ഇങ്ങനെയൊക്കെ മാഷ് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരു ഒരു പുൽത്തരി പോലും മാഷമേത്തു കാര്യം ഇടുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഇത് അവരെ പഠിപ്പിക്കുന്ന ഈ പ്രവാചകന്റെ സംസ്കാരമാണ് ഏ എന്നിട്ടും മാഷ് അപ്പോൾ എന്നിട്ടും മാഷ് ഇങ്ങനെ പറയുന്നത് ഇതുകൊണ്ടുള്ള മാഷ് മുസ്ലിങ്ങൾ നന്നാവാനല്ല എന്നുള്ളത് കൃത്യമാണ് മാഷിൻ്റെ ഓരോ ടൈറ്റിലുകൾ നമ്മൾ വീഡിയോക്ക് വെക്കുന്ന ടൈറ്റിലുകൾ നോക്കിയാൽ നമുക്ക് വിഷമം തോന്നി പോകാന്ന് വെച്ചാൽ മുസ്ലിം പിന്നെ വിവാഹത്തിന് മുസ്ലിങ്ങൾ കൈമാറുന്ന വിവാഹമൂല്യത്തിന് മാഷ് അതിന് പേര് പറയുന്നത് വ്യഭിചാരിക്കു കൊടുക്കുന്ന സംഖ്യ എന്നാണ് ആ സംഖ്യ അല്ല തീരുമാനിച്ചു എന്നാണ് വ്യഭിചാരിക്കു കൊടുക്കുന്ന സംഖ്യ മാഷ് പോലും വിവാഹം കഴിക്കുമ്പോൾ മഹർ കൊടുത്താൽ വിവാഹം കഴിച്ചിട്ടുള്ളത് ഈ വിവാഹമൂല്യം കൊടുത്തിട്ടാണ് അന്ന് അതിന് മുമ്പേ യുക്തിവാദി ആവും ചെയ്ത് കണ്ണം ജബ്റ് മാഷ് പതിനേഴാമത്തെ വയസ്സിലോ പതിനെട്ടാമത്തെ വയസ്സിലോ യുക്തിവാദിയായ മാഷ് വിവാഹം കഴിക്കുമ്പോൾ ഈ വിവാഹ മൂല്യം എന്ന് പറയുന്ന സംഗതി അത് സംഗതി കൊടുത്തിട്ടാണ് വിവാഹം കഴിക്കുന്നത് മാഷ് മാഷിന് ആ അത് പിന്തുവാണെങ്കിൽ അന്ന് അറിവില്ലാത്ത കാലത്ത് ഞാൻ കൊടുത്തു നിന്നാണോ നിങ്ങൾ നോക്കൂ മഹർ ഈ മുസ്ലിങ്ങളെല്ലാവരും ഇപ്പം ഇതിനെ നമ്മൾ മുസ്ലിങ്ങൾക്ക് പരിചയമില്ലാത്ത ഈ വിവാഹ മൂല്യത്തെ അതിനെ അത്രയും താന്ന ഭാഷയിൽ പറഞ്ഞുകൂടാ പറയുന്നുണ്ടെങ്കിൽ തന്നെ തെളിവ് കണ്ടതുണ്ട് ഞാൻ കൂടുതൽ സംഭവത്തിലേക്ക് എത്തിപ്പെട്ട സാഹചര്യം എന്നെ മാഷോട് വ്യക്തിപരമായ ഒരു വിരോധമോ ദേഷ്യമോ പ്രയാസമല്ല ഞങ്ങൾ ഭയങ്കര ഞാൻ ഒരു യുക്തിവാദികളോടും അവിടെ എന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ വ്യക്തിപരമായ കാര്യമാണത് എൻ്റെ വ്യക്തിനിഷ്ഠമാണ് എൻ്റെ ആത്മനിഷ്ഠമാണ് അത് എന്നെ ബാധിക്കുന്ന ഞാൻ അവിടെ പോലെ അതുകൊണ്ട് മനുഷ്യബന്ധം വിഷേദിക്കേണ്ട കാര്യമൊന്നുമില്ല അവരും നല്ല കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പിന്നെ ജബാർ മാഷോട് ഈ വിഷയം ഞാൻ സംവാദത്തിനേക്ക് പറയാൻ കാരണം അത് സാമൂഹ്യ വിപത്തായതുകൊണ്ടാണ് വേറെ വ്യക്തിപരമായ ഒരു കാര്യ പിന്നെ ഈ വിഷയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖുർആൻ വ്യാഖ്യാനിക്കണമെങ്കിൽ എന്നീ ക്ലാസ് എടുക്കണമെങ്കിൽ അറബി വേണോ വേണ്ടെന്നുള്ള പിന്നീട് അതിന്റെ ചർച്ചകളൊക്കെ വരുന്നത് ഓപ്പൺ ആയിട്ടാണ് കാലം എന്താ വെച്ചാല് അത് സംവാദ പണ്ടൊക്കെ നമ്മൾ മേശക്ക് ചുറ്റുമിരുന്ന് അതായത് രണ്ട് കൂട്ടരും തമ്മിൽ ആര് ആരോടായിട്ടാണോ സംവാദമെങ്കിൽ രണ്ട് കൂട്ടരും വന്ന് ഒരു മേശക്ക് ചുറ്റുമിരുന്ന് വ്യവസ്ഥ ഉണ്ടാക്കലാണ് അത് വ്യവസ്ഥകൾ പിന്നെ രേഖാമൂലം കൈമാറും നമ്മൾ പറഞ്ഞത് വാക്കാനാണല്ലോ അത് വരമൊഴിയായിട്ട് രേഖപ്പെടുത്തും എന്നിട്ട് ആ രീതിയിലാണ് അത് അവരാണ് പിന്നെ തീരുമാനിക്കുക ആ രണ്ട് കൂട്ടരുള്ള ടീമാണ് ചിലപ്പോൾ സംഘടനകളാവാം മതങ്ങളാവാം ആരും ആവാം വ്യക്തികളാണെങ്കിൽ പോലും അവർ ഒന്നിച്ചിരി തീരുമാനിക്കും പക്ഷെ ഇത് ഒന്നിച്ചിരിക്കും തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ തീരുമാനിക്കണം എന്ന് വെച്ചാൽ അത് ലൈവായിട്ട് യൂട്യൂബിൽ വരണം നമ്മൾ ഒന്നിച്ചിരിക്കുന്നത് പോലും അത് അങ്ങനെ വരണം പിന്നെ ഇവർ സാധാരണ ജബ്ബാർ മാഷല്ല ജബ്ബാർ മാഷ കൂടുള്ള ചില ആളുകൾ ചില ആളുകൾ ഫോൺ ചെയ്താൽ അത് തന്നെ റെക്കോർഡ് ചെയ്യുക എന്നിട്ട് അത് കട്ട് ചെയ്ത് അപ്പുറത്തിട്ട ഇങ്ങനെ നമുക്ക് വളരെ പ്രയാസമായി തോന്നുന്ന ചില സംഗതികൾ വൃഗുണ്ടെന്ന് തോന്നിയപ്പോഴാണ് നമ്മൾ ഇങ്ങനെ വേണ്ട ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ പരസ്യമായിട്ട് പറയാം നിങ്ങൾക്കും പറയാനുള്ളത് നിങ്ങളും പരസ്യമായിട്ട് പറയാം അപ്പോൾ അപ്പോഴെന്തുണ്ട് നമ്മൾ കൂടിയിരിക്കുമ്പോൾ നമ്മൾ നാലഞ്ച് ആളല്ലേ കേടുള്ളൂ അത് വേണ്ട ആളുകൾ തന്നെ കമന്റ് ചെയ്തോട്ടെ രണ്ട് കൂട്ടർ അപ്പുറപ്പുറം ഇങ്ങനെ വ്യവസ്ഥ കൂടുതൽ വേണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നിയമം വെക്കണം എന്ന ആളുകളും കൂടി പറയട്ടെ പൊതുജന പങ്കാളിത്തം ഉണ്ടാവട്ടെ അതൊരു സുതാര്യതയും പറ്റട്ടെ എന്ന് പക്ഷെ അതങ്ങനെ അങ്ങോട്ട് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു വ്യവസ്ഥ രണ്ടു കൂട്ടരും എന്തെന്ന് വെച്ചാല് ഒരു പൂമാല പോലോത്ത കുറിപ്പാടുക ഒരാൾക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നതിന് പകരം ഒരു നാലഞ്ച് പേജൊക്കെ അങ്ങോട്ട് എഴുതിയിട്ടേ എല്ലാവർക്കും വായിക്കാൻ കഴിയില്ല അപ്പോൾ രണ്ട് കൂട്ടരും അങ്ങനെയൊക്കെ ചെയ്തു പക്ഷെ അതില് എന്താന്ന് വെച്ചാൽ ഇതിൽ വ്യക്തികൾക്ക് അവരവരായ വ്യക്തി താല്പര്യം അതിൽ കടന്നു വരുമല്ലോ എന്നാലത് അങ്ങനെ മുന്നോട്ട് പോയി സംവാദം നടക്കൂലെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഒരു നാല് ദിവസം മുമ്പാണ് പിന്നെ സാധാരണ ഈ പറഞ്ഞ ഫോൺ വിളിയിലൂടെ അത് പരിഹാരമാകുന്നത് ഈ പബ്ലിക് ചർച്ച ഒഴിവാക്കിയിട്ട് ഫോൺ വിളിച്ച് എനിക്ക് തോന്നുന്നു ലിയാ ലിയാക്കളി തന്നെയാണ് പിന്നെ നിസാറിനെ വിളിച്ചിട്ട് നമുക്കിന്ന് സംവാദം നടത്താം എന്ന് പറയുന്നത് സംവാദം നടത്താം എന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് നമ്മളോട് മുസ്ലിം സുഹൃത്തുക്കളോടും മുസ്ലിം പിന്നെ ഓരോമാക്കളോട് ചർച്ച ചെയ്തിരുന്നു സംവാദത്തിനെക്കുറിച്ച് മുസ്ലിം സംഘടനകൾക്ക് ഇതിനോട് താല്പര്യം ഇല്ലാതായി അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ജബ്ബാർ മാഷിൻ്റെ പൊതു പ്രകൃതം അയാൾക്ക് കിട്ടിയ അവസരത്തിലൊക്കെ ഇസ്ലാമിനെ ചണി വാരി അറിയാനും പുച്ഛിക്കാനും അയാൾ ശ്രമിക്കും കിട്ടിയ വേദികളിലൊക്കെ അത് ഏത് വേദിയാണെങ്കിലും ഞങ്ങൾ പറയൂ അദ്ദേഹം അവിടെ നിന്ന് പിന്നെ നമ്മളൊരു പിന്നെ ആ വേദിയിൽ പോയി നമ്മൾ നമ്മളിരിക്കെ തന്നെ നമ്മൾ പോകുന്നതുകൊണ്ട് നമ്മളെ ചുറ്റിപ്പറ്റും വിശ്വാസികളും ആ സംവാദത്തിൽ വരും അത് വരാനാണ് ജബ്ബാർ മാഷ് അത് ശ്രമിക്കുന്നത് സംവാദം എന്ന് പറയുമ്പോൾ രണ്ടു കൂട്ടരും വരും അപ്പോൾ ഒരൻപത് ശതമാനം വിശ്വാസികൾ വന്നു നൂട്ടുക ജബ്ബാർ മാഷ് വിഷയത്തിൽ നിൽക്കാതെ ഈ നബിനെ ചീത്ത പറയാനും ആക്ഷേപിക്കാനൊക്കെ ശ്രമിച്ചാൽ അത് ആ സദസ്സിനെ നമ്മൾ കേൾപ്പിക്കേണ്ടല്ലോ അയാൾ എവിടെ വന്നാലും അതേ പറയുള്ളൂ അതുകൊണ്ട് എന്തിനാണ് അങ്ങനെ തലവെച്ച് കൊടുക്കുന്നത് അതിന് പോകാതിരുന്നുകൂടെ അതുകൊണ്ടാണ് ഒരു സംഘടനയുടെ ബാനറും ഇല്ലാതെ വന്നത് ഒരു സാധാരണ ഏതെങ്കിലും സംഘടന ഏറ്റെടുക്കേണ്ടതാണ് ഒരു സംഘടനയും ഏറ്റെടുക്കാതിരിക്കാൻ കാരണം ആ സംവാദത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ ഈ ഒരു നിലപാട് സ്വീകരിച്ചു എന്താണെന്ന് വെച്ചാൽ ജബാർ മാഷ് പൊതുവേ ഇനിയിപ്പോൾ നമ്മൾ ഇനി വേറെ ഒരു വിഷയാന്ന് കൂട്ടെ അയാൾക്ക് വേറെ എന്തെങ്കിലും ഒരു സാംസ്കാരിക പരിപാടിയാണ് അദ്ദേഹത്തിന് കൊടുത്തത് അവിടെ അദ്ദേഹം ഇസ്ലാം മതം വിമർശനം ഇങ്ങനെ പറയാം അല്ല പരിഹാസമാണ് വിമർശനം എന്ന് പറഞ്ഞാൽ നല്ല കലയാണ് നല്ലൊരു സംവിധാനമാണ് വിമർശനം മാഷ ക്ലാസ്സിന് വിമർശനം എന്ന് പറഞ്ഞുകൂടാ അപ്പോൾ അതാൾ അത് മുസ്ലിം ആളുകൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കും മുസ്ലിംകൾ ആളുകൾ അദ്ദേഹത്തെ ക്ലാസ്സിനെ അവഗണിക്കുന്നത് അതുകൊണ്ടാണ് പക്ഷെ കുറെ പിന്നെ ഞാനതിന് മുന്നെടുത്ത് വന്നെന്താ അറിയാം മുസ്ലിം പണ്ഡിതന്മാർ തന്നെ എതിര് നിൽക്കുന്നതിൽ പിന്നെ എന്തിനു അയ്യവ് പോയി എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് ഞാൻ പോയത് എന്നെ ഇപ്പോഴും ജബ്ബാർ മാഷിൻ്റെ ഉള്ളിലുള്ള കാര്യം എനിക്കറിയാം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ക്ലാസ് ഒരു പുസ്തകമാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അത് പുസ്തകമായി വന്നാൽ പുസ്തകമായി വന്നാൽ ഒരു അൻപത് കൊല്ലം അല്ലെ നൂറ് കൊല്ലം പിറകോട്ട് പോയാൽ നമ്മളൊന്ന് ജീവിച്ചിരിക്കില്ലെങ്കിൽ പോലും അന്ന് എന്ത് പറയും അറിയാം അമാനി മൗലബിയുടെ കുറാൻ പരിഭാഷ മൗദൂദി സാഹിബിയുടെ കുറാൻ പരിഭാഷ ടി കെ ഉബേദ് സാഹിബിൻ്റെ ഖുറാം പരിഭാഷ ജ ഇ എ ജബ്ബാർ ഉഷിൻ്റെ കുറാൻ പരിഭാഷ എന്ന് പറയും അപ്പോൾ ഇദ്ദേഹം ഇസ്ലാമിനെ ഈ പുച്ഛിച്ച കാര്യങ്ങളൊക്കെ അന്ന് ഇസ്ലാമിനെ അറിയാൻ വേണ്ടിയിട്ട് ആളുകൾ ഇതെടുത്ത് വായിക്കേണ്ടി വരും അദ്ദേഹം ഇത് അദ്ദേഹത്തെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ അറബി ഭാഷയിലെ പരിജ്ഞാനക്കുറവ് ബോധ്യപ്പെടുത്താതെ ആ പരിഭാഷ ഇവിടെ നിലവിൽ വന്നാൽ ആളുകൾ ഇതൊരു അവലംബ ഗ്രന്ഥമായി അവലംബിക്കും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറയും ഓറിയൻ്റലിസ്റ്റുകൾ പണ്ട് അറബിൽ ധാരാളം ഗ്രന്ഥങ്ങളിൽ വെച്ചു വെച്ചിട്ടുണ്ട് അവരുടെ ചരിത്രം അറിയാത്തതുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാർ തന്നെ അത് വായിച്ചുപെട്ടുപോയിട്ടുണ്ട് നമുക്കറിയാം ഒന്തുലു സ്പെയിനിൻ്റെ പതനത്തോടു കൂടി വന്നിട്ടുണ്ടായ ചില പുസ്തകങ്ങളുണ്ട് ഗുരുഷയുദ്ധകാലത്തേതിയ പുസ്തകങ്ങളുണ്ട് അത് പലപ്പോഴും ഉണ്ടാവും ഇപ്പോൾ ഒരു വിപ് ഒരു പ്രശ്നമുണ്ടായി ആ സമയത്ത് വരുമ്പോൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ഇവിടുത്തെ തൊള്ളായിരത്തി ഇരുപത് മാപ്പിള ലഹള കഴിഞ്ഞ ഉടനെ ഉണ്ടായ അന്നത്തെ പത്രമാസ്യകൾ പുസ്തകങ്ങളൊക്കെ മുസ്ലിങ്ങൾ തേജബോധം ചെയ്യുന്ന പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഇന്നും ചരിത്രകാരന്മാരെടുത്ത് ഉദ്ധരിക്കാറുണ്ട് അപ്പോൾ ഇത് ഇതിനെ ഞാൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് മുസ്ലിം പണ്ഡിതന്മാർക്ക് വിയോജിപ്പുണ്ട് എനിക്കറിയാം എന്തുകൊണ്ടാണ് അവരെ വിയോജിപ്പ് പിന്നെ ജബ്ബാർ മാഷിൻ്റെ ഈ സ്വ സ്വഭാവം കൊണ്ടാണ് അതിനേക്കാളും വലിയൊരു സംഗതി ജബാർ മാഷിൻ്റെ പ്രസംഗങ്ങളൊക്കെ ഇന്ന് ആ ഒരു ഞമ്മൾ സംഭവത്തിന് പോയില്ലെങ്കിലും നമ്മുടെ നിലവിലുണ്ട് അയാൾ നാൽപ്പത്തഞ്ച് കൊല്ലം പറഞ്ഞ കുറേ സംഗതികളുണ്ട് അയാളെ കുറുവാൻ ക്ലാസ് ഇരുന്നൂറ്റി പതിനഞ്ചെണ്ണം ആയിട്ടുണ്ട് അതിലൊക്കെ അയാൾ പറഞ്ഞാൽ തെറി അരിങ്ങും പറയും നമ്മൾ പോകാതിരുന്നതുകൊണ്ട് അയാൾ നിർത്താമൊന്നും പോകണില്ല അതുകൊണ്ടാണ് ഞാനതിന് പോയത് പക്ഷെ പോയി കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ മുസ്ലിം പണ്ഡിതന്മാർ അപ്പോഴും ഒരു പറഞ്ഞു ഞങ്ങൾ പറഞ്ഞതുപോലെ ആയില്ലേ അയാളുടെ വിഷയത്തിൽ ഒതുങ്ങൂല ഞങ്ങൾ ആദ്യം പറഞ്ഞു അയ്യൂബ് കേൾക്കാതെ പോയി എന്ന് അവർ പറഞ്ഞു പക്ഷെ നമുക്ക് വേറൊന്നും പറയാനില്ല അത് അയാളുടെ പ്രത്യേകതയെന്ന് അവരോട് പറയാൻ വയ്യല്ലോ പിന്നെ ഇതിന് ഈ സംസാരത്തിന്റെ അടുക്ക് പറഞ്ഞൊരു കാര്യമാണ് സംവാദം നടക്കുന്നു എനിക്ക് വിചാരമില്ലായിരുന്നു അതെ അതിനെ വേറെ രീതിയിൽ എടുത്തുകൊണ്ടാ സംവാദം നടക്കണ്ട എന്ന് എനിക്ക് വിചാരമുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുമോ നടക്കണ്ടെന്ന് വിചാരം ഉണ്ടായിരുന്നു വെച്ചാൽ ഈ സംഭവം എനിക്കുണ്ട് ഞാൻ ജബ്ബാർ മാഷ പ്രകൃതം മുസ്ലിം പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നത് ശരിയാണ് അദ്ദേഹത്തിന് ഏത് പേര് എനിക്കും അത് അനുഭവമാണ് ജബ്ബാറു മാഷ് ഏത് വേദിയാലും ഇപ്പോൾ എമ്മമാക്കു പറയേണ്ട സംവാദത്തിൽ ഒരു ജിന്താനി പ്രോജക്റ്റായിട്ടാണ് വന്നത് അക്കബർ പറയുന്നതായിട്ട് ഇതുമായിട്ട് യാതൊരു ബന്ധവും അല്ലെ അപ്പോൾ അദ്ദേഹം നടത്തിയ സംവാദങ്ങളിൽ വിഷയത്തിൽ ഊന്നി നിന്ന് സംസാരിക്കൽ കുറവായിരിക്കും പ്രത്യേകിച്ച് ഖുർആാൻ വിമർശിക്കാനും ഇസ്ലാമത്തെ വിമർശിക്കാൻ തക്കം കിട്ടിയാൽ അയാൾ പാഞ്ഞുകറിയ ആയിടെക്കൂടെ വന്ന് അതങ്ങ് മൈതാന പ്രസംഗം പോലെ പറയും അദ്ദേഹം തന്നെ പറയും പോലെ ഞാൻ വളരെ എൽ പി യു പി കുട്ടികളെ പഠിപ്പിച്ച മാഷാണ് പഴയ കാലത്ത് അവർ വാദ്യരാണ് ആ ട്രെയിനിങ് കിട്ടിയ ആളാണ് അപ്പം കുട്ടിയൊക്കെ ഞാൻ ഉരുട്ടി പഠിപ്പിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയാണ് അദ്ദേഹം ആ പറയുന്നത് ശരിയാണ് നന്നായിട്ട് പരത്തി പറയാൻ അദ്ദേഹത്തിന് കഴിയും അപ്പോൾ അയാൾക്ക് ലേസം കിട്ടിയാൽ അത് വലുതാക്കി പറയാൻ കഴിയും അതാണ് സംവാദ വേദിയിൽ ഉപയോഗിക്കുന്നൊരു വിഷമം എനിക്കുണ്ടായിട്ടുണ്ട് നേരെ തന്നെയാണ് അത് ഞാനതിൽ അദ്ദേഹത്തിൻ്റെ ആ കഴിവ് നമ്മൾ കുട്ടികളെ ഞങ്ങൾ എൽ പി വി പി സ്കൂൾ കുട്ടികളെ പഠിപ്പിച്ച ശീലമൊന്നുമില്ലല്ലോ എൻ്റെ ജോബ് മേഖല എന്നുള്ള ബിൽഡിങ് കൺസ്ട്രക്ഷൻ മേഖലയായിരുന്നു പടവ് തേപ്പ് അത് ഇതൊക്കെയുള്ള മേഖലയാണ് അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ് പക്ഷെ നമുക്ക് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇസ്ലാമിൽ ഇല്ലാത്തത് ഇസ്ലാമിൽ ഉണ്ടെന്ന് വരുത്താൻ അദ്ദേഹം ശ്രമിക്കും അത് വളരെ പ്രയാസമാണ് പിന്നെ സംവാദത്തിൽ നമുക്ക് ഈ പറയും സുന്നിം ജാഹിദ്ടയിലുള്ള സംവാദം പോലെ അപ്പൊ അദ്ദേഹം എന്തൊരു കാര്യം പറഞ്ഞു ആ പറഞ്ഞത് അവിടെ അത്രങ്ങളാ പറഞ്ഞ് തെളിവെക്കി തരി എന്നിട്ട് ഞാൻ അടുത്ത് തുടരൂ എന്ന് ഒരു സുന്നി മുജാദിൻ്റെ ലൈനുണ്ട് അതൊന്നും നമ്മൾ സ്വീകരിച്ചിട്ടില്ല സ്വീകരിക്കാൻ എന്താ വെച്ചാൽ ജബ്ബാർ മാഷ ആ ഇരുപത് മിനിറ്റ് ആളെങ്ങനെങ്കിലും ഉപയോഗിക്കട്ടെ അതിൽ നമ്മൾ ഇടപെടേണ്ടതില്ല എന്നുള്ള ഒരു ലൈനാണ് ഞാൻ സ്വീകരിച്ചത് സാധാരണ സുന്നി മുചായ സംഭവത്തിൽ ഞാനൊരു അബദ്ധം പറഞ്ഞു നോട്ടാ ഒരു തെറ്റ് പറഞ്ഞാൽ അപ്പം തന്നെ എന്നെ പിടികൂടും ഇപ്പോൾ ജബ്ബാർ ഇപ്പൊ സുന്നി മുജാ സമ്പാദത്തിൻ്റെ ശൈലി ഞാൻ പറയാം ഇപ്പൊ ജബ്ബാർ മാഷയ്ക്ക് എഴുത്തും വായന അറിയില്ല എന്നതാണ് വിഷയം എന്ന് ജബ്ബാർ മാഷ് വേദിയിൽ വരുന്നു എന്നെ പറ്റിയിട്ടൊരു ആരോപണമാണല്ലോ അയ്യൂബ് പറയുന്നത് ഉള്ളതാണെങ്കിൽ അയ്യൂബ് ഒരു വാക്ക് എഴുതു ഞാൻ വായിക്കാം ഏ അപ്പം അല്ലെങ്കിൽ ഞാൻ പറയും സുന്നി മുജാണേ ഞാൻ പറയുന്നത് അപ്പം ഞാൻ കുറാനുള്ള ഒരു വചന ഹർക്കത്തില്ലാതെ ഷെക്കിലില്ലാതെ എഴുതി നോട്ടുക എനിക്കാരെ ജബർ മാഷ്ക്ക് വായിക്കാൻ കിട്ടില്ല അതിൻ്റെ ഹർക്കത്തൊക്കെ ഒഴിവാക്കി എന്ന അറബി പത്രം നമുക്ക് അറബി പത്രത്തിൽ ഹർക്കത്തൊന്നും ഉണ്ടാവില്ലല്ലോ ശെക്കിലില്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും മാഗസിൻ മഷത്തൊന്ന് വായിക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പം വായിക്കാൻ കഴിയില്ല ഇനി ഞാൻ പറഞ്ഞു ഇനി വായിക്കാൻ കഴിയാത്ത മാത്രമല്ല ഞാനൊരു വാക്ക് പറഞ്ഞു ഒരു ഒരു വചനം അങ്ങോട്ട് പറഞ്ഞു മാഷെ ഉറുവാനുള്ള ഒരു വചനമാണ് പറയും അപ്പം ഇത്രയും കൊല്ലം ക്ലാസ് എടുത്ത സംഗതിയാണല്ലോ ആ വചനം മുപ്പരോട് എഴുതാൻ പറഞ്ഞാൽ മുപ്പേർക്കത് എഴുതാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും കഴിയൂല ഇതൊക്കെ വേണമെങ്കിൽ രണ്ട് മിനിറ്റില് പൊടും കേട്ടോ ഈ രണ്ട് മിനിറ്റിലൊണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ വ്യക്തിയിലേക്ക് എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ശുയ മുൻ സംവാദമാണ് ഇത് പിടിക്കും ഒരു വാദം പറഞ്ഞ അതിന്റെ തെളിവ് അപ്പൊ ചോയ്ക്കും അല്ല ഇവിടെ സംവാദത്തിന് ഇതൊരു വ്യക്തി കേന്ദ്രീകൃതമാണ് സാധാരണ സുന് സാധാരണ യുക്തിവാദികളും ഇസ്ലാമും തമ്മിലുള്ള സംവാദത്തില് അള്ളാഹു ഉണ്ടോ ഇല്ലേ ഇതായിരിക്കും അവിടെ യുക്തിവാദികൾക്ക് പരിക്കൊന്നുമില്ല എപ്പോഴും യുക്തിവാദികൾ പിന്നെ ചെറുത്ത് നിൽക്കേണ്ടെന്നാൽ പ്രതിരോധിക്കേണ്ട ആളുകളായിരിക്കും ഖുർആൻ അള്ളാഹുവിൻ്റെതാണോ അല്ലേ ഇവിടെ യുക്തിവാദികൾക്ക് അത് പിന്നെ ഒരു പ്രശ്നമല്ല എന്തോ അങ്ങോട്ട് അടിച്ചം കാച്ചാൽ മതി ഇവരെ സംബന്ധിച്ചിട്ട് അള്ളാഹിൻ്റെ ആണെന്ന് സ്ഥാപിക്കണം ഏർ എപ്പോഴും പ്രതിരോധ രംഗത്തായിരിക്കും മുസ്ലിങ്ങൾ എപ്പോഴും ഉണ്ടാവുക എന്ത് ഇസ്ലാമിലെ ധാർമ്മികത അതാണവർ വെക്കുക അങ്ങനെ ഏതൊരു വിഷയം യുക്തിവാദികൾക്ക് ഇസ്ലാമിനെ ആക്രമിക്കാവുന്ന വിഷയം ഉണ്ടാവുക ഈ സംവാദത്തിലെ വിഷയം ജബ്ബാർ മാഷ എന്ന വ്യക്തിയിൽ കേന്ദ്രീകൃതമായി അത് അവരെന്നെ കൊണ്ട് എത്തിച്ചേട്ടോ ഞാൻ എത്തിച്ചേട്ടാ അവരെന്ത് വെച്ചാൽ പിന്നെ ജബ്ബാർ മാഷിന്റെ കുറാ ക്ലാസ് എന്ന രീതിയിലേക്ക് ജബ്ബാർ മാഷി ഇവിടെ ഞാനെന്ന വ്യക്തിക്ക് ഒരു പരിക്കൂലല്ലോ ജബ്ബാർ മാഷി ഇവിടെ മുമ്പത്തെ മുസ്ലിം പിന്നെ യുക്തിവാദികളുടെ ലൈനിൽ ഞാൻ ഉണ്ടായത് സത്യത്തിൽ ഇസ്ലാമിക പക്ഷത്തുള്ളത് പോലെ പ്രതിരോധത്തിലാണ് ജബ്ബാർ ഉണ്ടായത് അപ്പോൾ അവനപ്പുറത്ത് നിന്നു ഞാനത് തിരിച്ചു വച്ചാൽ ഞാൻ ജബ്ബാർമാഷ് വ്യക്തിപരമായിട്ട് ആറ്റ ഒന്നും പറയാൻ പോയില്ല അദ്ദേഹത്തിൻ്റെ നിലപാടിനെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച വാദങ്ങളെയാണ് ഞാൻ വിമർശന വിധേയമാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ ജബ്ബാർമാഷ് ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ആ കുറാൻ ക്ലാസ് മാത്രം അദ്ദേഹം അതിൻ്റെ ഇടയ്ക്ക് തന്നെ അദ്ദേഹം പലതും പരിചരിക്കാൻ പറ്റും ഞാനതിൽ ഇടപെട്ടിട്ടൊന്നുമില്ല അപ്പോൾ അദ്ദേഹം പ്രസംഗിങ്ങനെ തുടങ്ങണ തന്നെ ഈ വിഷയമായിട്ട് കുറാൻ പഠിപ്പിക്കാൻ അദ്ദേഹം തുടങ്ങുന്നത് പിന്നെ നിങ്ങളെ സംവാദം കണ്ടോ കുറച്ച് കണ്ടു കണ്ടു അദ്ദേഹം പ്രസംഗം തുടങ്ങുന്നതിനെ നമ്മുടെ സംവാദത്തിൻ്റെ മുന്നോടിയായിട്ട് എന്താണോ വാദം അത് അംഗീകരിക്കാണ് അതായത് എനിക്ക് എസ് എൽ സി പിന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ട് അതിൽ എത്രയോ ശതമാനം മാർക്കുണ്ട് അൻപത് ശതമാനം ഉണ്ടും കേൾക്കേണ്ടതാണ് അൻപത് ശതമാനം മാർക്കുണ്ട് ഒരു എസ് എൽ സിയിൽ രണ്ടാം പിന്നെ പേപ്പറായിട്ട് രണ്ടാം ലാംഗ്വേജ് ആയി സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിപ്പിക്കുന്ന സാധനമാണ് അറബി അത് ജബ്ബാർ മാഷയുടെ കാലത്ത് ഇവിടെ അറബി അറബി മുൻഷിമാരുടെ അന്നത്തെ പ്രയാസം കൊണ്ട് പലരും അറബി മുൻഷിയാക്കാനുള്ള പരീക്ഷ നടത്തി ആയ കാലാണ് ഇന്നത്തെ പോലെ അന്ന് അറബി ഇത്ര സ്ഫുടമായി പഠിപ്പിക്കുന്ന കാലമല്ല ഞാനെന്നെ കൂട്ടുക നന്നായിട്ട് അറബി മാഷ് പഠിച്ച ആളാണ് തന്നെ കൂട്ടുക ഇന്ന് നമ്മൾ ഹിന്ദി പഠിപ്പിക്ക പഠിക്കുന്നുണ്ട് പ്ലസ് ടു വരെ ആ കുട്ടിനോട് ഹിന്ദി സംസാരിക്കാൻ പറഞ്ഞാൽ ഹിന്ദി സംസാരിക്കാൻ അറിയില്ലെന്ന് പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് മാറി വാങ്ങിയിട്ടുണ്ടാവും ആ ഇങ്ങനെ എസ് എൽ സി ഒരാൾ അറബി ഞാൻ അൻപത് ശതമാനം മാർക്ക് ഇതാണ് എൻ്റെ യോഗ്യത കുറുവാൻ പിന്നെ ക്ലാസ് എടുക്കാൻ യോഗ്യത എന്ന് മൂപ്പർ പറയാണ് ഏഹ് അപ്പോ മദ്രസിലിന്ന കുട്ടിയൊക്കെ പ്ലസ് ടു മദ്രസ് ഉണ്ട് മുമ്പ് മദ്രാസ് അഞ്ചാം ക്ലാസ് പോയിന്നാണ് പറയുന്നത് പ്ലസ് ടു മദ്രസില് അഞ്ചാം തരം മുതൽ പ്ലസ് ടു ഒരു അറബി തന്നെയാണ് കൃത്യ കിതാബ് നോക്കി പഠിക്കുന്നത് അവര് പോലും അറബി സ്കോ പിന്നെ കഴിവുള്ളവരായിട്ട് കൂട്ടുന്നില്ല എട്ട് കൊല്ലം അറബി കോളേജ് പഠിച്ചിട്ടേ അറബി കോളേജിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതെങ്കിലും വിഷയത്തിൽ തെഹസിനു പോയിട്ട് അങ്ങനെ പഠിച്ചിട്ടുള്ള ആളുകളാണ് കുർആാൻ അവരും തന്നെ ഒരു മദ്രസിലെ അധ്യാപകനാക്കാൻ വീണ്ടും പരീക്ഷ അടുത്താണ് മാസം കുറന്ന് ഞാൻ അഞ്ചാം തരം മദ്രാസ് പഠിച്ചിങ്ങണ് ഞാൻ എസ് എൽ സിയിലെ അൻപത് ശതമാനം അറബി മാർക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് കുർആാൻ മൊക്കാൻ വരുന്നത് ഇത്രയും കൈവിളി ആളുകളെ ഒരു നാട്ടിലെ മതപണ്ഡിതനായിട്ടോ ഏ അംഗീകരിക്കുന്നില്ല പ്ലസ് ടു മദ്രസ പാസ്സായ കുട്ടീനെ കൂട്ടുന്നില്ല ആ സമയത്ത് മാഷം പറയുന്നത് ഞാൻ എന്താ കുഴപ്പം ഏഹ് എന്നും ചോദിച്ചിട്ട് അതൊക്കെ ഞാൻ ഞാൻ വരികൾക്കിടയിൽ വായിക്കാണ് വരി അറിയാത്ത ഒരാൾക്ക് വരികൾക്കിടയിൽ വായിക്കാൻ കഴിയില്ല അപ്പൊ നിങ്ങൾക്കൊരു ചൈന ഭാഷ അറിയാത്തേ നിങ്ങൾക്ക് ചൈനയിലെ ഭാഷയുള്ള വരികൾക്കിടയിൽ നിങ്ങൾക്ക് എങ്ങനെ വായിക്കാൻ പറ്റും ഞാൻ പരിഭാഷ വായിച്ചിട്ട് വായിക്കാണ് പറയണേല് അത് മണ്ടത്തലാന്ന് ഇപ്പൊ ഇവരെ പറ്റി പറയുന്ന സംഗതി നമ്മൾ സ്വയം വിചാരിക്കണം ഞാൻ ആരെ പറ്റിയായി മണ്ടത്തല എന്ന് പറയണത് ഞാൻ എന്നെ തന്നെ പറ്റിയാണ് പറയണതെന്ന് വിചാരിക്കണം എന്നിട്ട് പറയാം എനിക്ക് അപ്പം ഞാൻ പറയാം മാഷിക്ക് മാഷിക്ക് ദേഷ്യം പിടിച്ചൊരു സംഗതി അവിടെയാണ് മാഷിക്ക് അറബി അറിയാതെ കുറാൻ ക്ലാസ് എടുക്കുക എന്ന് പറയുമ്പോൾ മൂപ്പർ ഞമ്മൾ ദേഷ്യം പിടിച്ച എൻ്റെ തന്ത എന്ന് പറയുന്ന മാതിരി എനിക്കല്ല അറബി അറിയാത്തത് നിങ്ങൾ അള്ളാക്ക് അല്ലെ അറബി അറിയില്ല എന്ന് ദേഷ്യം പിടിച്ചിട്ട് മാഷ് പറയണ വാക്കാൻ എനിക്കല്ല അറബി അറിയാത്തത് മോമനബിക്കും അറബി അറിയില്ല അള്ളാഹ്ക്കും അറബി അറിയില്ല അറബിയിൽ വിരചിതമായ ഒരു പുസ്തകത്തെ പഠിപ്പിക്കാൻ എന്താ വേണ്ടത് അള്ളഹാന്റെ ആണോ അല്ലെ എന്നുള്ള തർക്കം മാറ്റിയൊക്കെ അള്ളാഹാൻ വിശ്വസിക്കണ്ട മുഹമ്മദ് നബിയുടെ വാക്കുകൾ വരമൊഴിയായി എന്നുള്ളതാണല്ലോ മുഹമ്മദ് നബിന്റെ എന്നാണല്ലോ അവർ സമീപിക്കുന്നത് മുഹമ്മദ് നബി ചരിത്ര പുരുഷനാണ് മുഹമ്മദ് നബി ജീവിച്ചിട്ടില്ല എന്നൊന്നും ആരും പറയുന്നില്ല എടമുറക്ക് പല പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട് മുഹമ്മദ് നബി ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറയുന്നില്ല മുഹമ്മദ് അദ്ദേഹത്തിന്റെ കുറാൻ വിമർശന പഠനത്തിന്റെ അവസാനത്തെ ചാപ്റ്ററിന് എന്താണെന്നറിയോ ഈ മനുഷ്യൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ നിന്നാണ് മുഹമ്മദ് നബി അത്രയും ജനിച്ചു എന്നുള്ള സർവ്വ സംഗതിയാണ് അദ്ദേഹം ജനിച്ചത് കൊണ്ട് അത് ഇസ്ലാം ഇന്ന് നിലനിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇസ്ലാമിനെ വിമർശിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞ പുസ്തക എഴുതിയ ആളാണ് അപ്പോൾ മുഹമ്മദ് നബിയുടെ പുസ്തകമാണ് സംഭവിച്ചോളം കരുതിയിട്ട് അത് വിമർശിക്കാൻ പോകുമ്പോൾ മുഹമ്മദ് നബിക്ക് അറബി അറിയില്ല എന്ന് പറഞ്ഞാൽ ഏ ഇപ്പോ ഒ എൻ വിക്ക് മലയാളം അറിയില്ല എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും നമുക്ക് വിമർശിക്കാവുന്നതാണ് ആശയത്തിൽ വിമർശിക്കണം ആ പറച്ചല്ലൊന്നും ഒരു കാര്യമില്ല പിന്നെ ഒരു വിമർശനാത്മകമായിട്ടുള്ള ചോദ്യം പൊതുവേ വരാം ഇപ്പം ജബ്ബാർ മാഷിയ അറബി അറിയാതെയാണ് ഖുർആാനെ വിമർശിച്ചിട്ടുള്ളത് അയ്യുമൂലിയും കുറെ കാലം ഖുർആാനെ വിമർശിച്ചിട്ടുണ്ട് പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പൊ ആ കാലഘട്ടത്തിൽ അറബി അറിഞ്ഞുകൊണ്ടായിരുന്നോ ഖുർആാനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നത് ഈ കാലഘട്ടത്തിലേക്ക് പിന്നീട് തിരിച്ചു വരുന്ന സമയത്ത് കൂടുതലായി അറബി പഠിക്കുകയോ അതിൽ മറ്റെന്തെങ്കിലും മാറ്റം അതിലുണ്ടായിട്ടുണ്ടോ ക്ലാസ് ചോദ്യം വളരെ പ്രസക്തമാണ് ഞാൻ ഖുർആൻ ക്ലാസ് എടുക്കാൻ തോന്നിട്ടില്ല യുക്വാദിയാവുമ്പോ ഞാൻ അല്ല വിമർശനം എന്ന് പറയുമ്പോഴും ഞാൻ അറബി അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല നമ്മുടെ വീക്ഷണവും നിലപാടും ശരിയാകേണ്ടതുണ്ട് ഖുറാനിനോടുള്ള ഒരു തുറന്ന സമീപനം വിശാല കാഴ്ചപ്പാട് ഒക്കെ അപ്പോൾ കേവലം കുറ്റപ്പെടുത്തലും ആക്ഷേപിക്കലും നമ്മളൊന്നും ഇസ്ലാമിനെ വിമർശനം എന്ന് പറഞ്ഞ സംഗതി അന്നും നടത്തിയിട്ടില്ല ഞാൻ കുറെ ആക്ഷേപങ്ങളാണ് പരിഹാസങ്ങളാണ് ആണ് അന്നും നടത്തിയിട്ടുള്ളത് ഇസ്ലാമിനെ വിമർശനം എന്ന് പറയുമ്പോൾ വസ്തുനിഷ്ഠമായിരിക്കണം അപഗ്രഥനം ഉണ്ടാകും അതിനകത്ത് അപ്പം ഞാൻ ഒരു സംഗതിയെ വിമർശിക്കുമ്പോൾ ഒരാളൊരു കാര്യം പറഞ്ഞ അത് ഞാൻ വായിക്കണം അതിൻ്റെ മറുഭാഗവും ഞാൻ കണ്ടിരിക്കണം എന്നിട്ട് അത് രണ്ടിനെയും താരതമ്യം ചെയ്ത് അപഗ്രഥനം നടത്താൻ കഴിയണം എനിക്ക് ഇതിന് നടത്താൻ ഒരു സംഗതി ഒരു വിശദീകരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് ഈ വിമർശന പഠനം എന്ന് പറയുന്നത് അതൊരു ശാഖ തന്നെയാണ് അറിവ് നമ്മൾ സാധാ അറിവ് പോരാ അപ്പം ഞാനൊരു നോവല് വായിച്ചിട്ട് മനസ്സിലാക്കിയ അറിവ് പോരാ അത് നോവൽ നോവലായിട്ടുണ്ടോ എന്നതും അതെങ്ങനെ അറിവായി തീർന്നു എന്നതും അത് എന്താണ് അവിടെ തകരാറെന്ന് മനസ്സിലാക്കണമെങ്കിൽ വേറെ നെഗത് എന്ന് പറയണത് വേറെ നിരൂപണ ശാസ്ത്രമുണ്ട് അതും കൂടി പഠിക്കേണ്ടതുണ്ട് അങ്ങനെ യുക്തിവാദം ഇസ്ലാമത വിമർശനം ഞാൻ നടത്തിയിട്ടില്ല അന്ന് നമ്മൾക്ക് തൊഴിൽ തോന്നിയതൊക്കെ ഇങ്ങനെ പറയണം ഇപ്പം ഇപ്പോഴത്തെ ഭീഷണത്തിൽ ഞാൻ പറയുന്നത് കേട്ടോ അന്നത്തെ നമ്മുടെ നിലപാടുകൾ വീക്ഷണങ്ങളൊക്കെ യുക്തിവാദ ലൈനിലുള്ള വീക്ഷണമാണ് അതുകൊണ്ടാണ് അന്നാ പറഞ്ഞു പോണത് ഇന്ന് എന്റെ ഭീക്ഷണം മാറി ഇവിടെ ഭീഷണത്തിന്റെ താറാറല്ല കാഴ്ചപ്പാടിന്റെ താറാറല്ല എന്നാണ് ഞാൻ സംഭാവത്തിൽ പറഞ്ഞത് കണ്ണിന്റെ താറാറാണ് ഇവിടെ ഭാഷ അറിയാത്ത പ്രശ്നമാണ് അപ്പോൾ എന്റെ ഭീക്ഷണം അപ്പൊ അന്നും ഇപ്പൊ ഇന്ന് ഞാൻ എത്രയോ ആളുകൾക്ക് അറബി അറിയാം എന്നിട്ട് അവരൊക്കെ ക്രിസ്ത്യാനികൾക്ക് അറബി അറിയില്ലേ എത്രയോ ആൾക്ക് ഇത് അറബി ഭാഷ മുറേ മുസ്ലിങ്ങൾ മാത്രം ഭാഷയല്ല ക്രൈസ്തവർ കൈകാര്യം ചെയ്യുന്ന ഭാഷയാണ് പിന്നെ ജൂതന്മാർ കൈകാര്യം ചെയ്യുന്ന ഭാഷയാണ് മതമില്ലാത്തവർ കൈകാര്യം ചെയ്യുന്ന ഭാഷയാണ് അറബ് രാജ്യത്തിൻ്റെ ഒരു ഒരു മതത്തിൻ്റെ മാത്രം ഭാഷയല്ല ഖുർആാൻ്റെ ഭാഷ അറബ് തന്നെ ഇസ്ലാം അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ശരിയെന്നേ പക്ഷെ മുസ്ലിങ്ങൾ അല്ലാത്തവർ ആ ഭാഷ കൈകാര്യം ചെയ്യുന്നില്ലേ ഉണ്ട് ഉണ്ട് അപ്പോൾ അത് ഭാഷ അറിഞ്ഞതുകൊണ്ട് മാത്രമായില്ല ഭാഷയോട് അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഒന്നര മിനിറ്റിൽ പ്രസക്തമാണത് ഭാഷ മാത്രമല്ല പ്രശ്നം അതിനോടുള്ള സമീപന രീതിയുണ്ട് അതിനാണ് നമ്മൾ മൻഹജ് ഉസൂർ ഖുർആൻ പഠിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുന്നത് അന്ന് ഞാൻ യുക്തിവാദി ആയിരിക്കുന്നപ്പോ എത്ര യുക്തിവാദികൾ ഇസ്ലാമത വിമർശനം നടത്തുന്നുണ്ട് യുക്തിവാദികൾ അല്ലാത്തൊരു വിമർശനം നടത്തുന്നുണ്ട് അതും നമുക്ക് ചർച്ചയല്ലല്ലോ ജബ്ബാർ മോർഷൻ നാപ്പത്തഞ്ചു കൊല്ലായിട്ട് പിന്നെ ഇസ്ലാമത വിമർശനം നടത്തുന്നുണ്ട് അതും നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ ഖുർആൻ പഠന ക്ലാസ് ആണ് എടുത്തത് അപ്പൊ ഞാൻ അന്ന് ഖുർആൻ പഠന ക്ലാസ് അത് നടത്താൻ പോയിട്ടില്ല പിന്നെ ഞാനീ പറഞ്ഞത് എനിക്ക് അറിയുന്നത് സ്ഥാപിക്കാനും അല്ല ജബ്ബാർ മാഷ്ക്ക് അറിയാത്ത ഒരാളും എനിക്ക് അറിയുന്ന ഒരാൾ സ്ഥാപിക്കാനുമല്ല അദ്ദേഹത്തിൻ്റെ കുറുവാൻ ക്ലാസ് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഞാനത് കേട്ടിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ വെറുതെ ആരെങ്കിലും കേട്ട് പറയല്ല അദ്ദേഹത്തിൻ്റെ കുറുവാൻ ക്ലാസ് ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലക്ക് കേൾവിക്കാരൻ എന്ന നിലക്കാണ് ഞാൻ പറയുന്നത് എന്താ പറയുന്നത് ഇയാൾ അറബി അതിൻ്റെ സജേനെ മുർസലാത്തി ഉർഫൻ്റെ അവിടെ തമ്മളാണ് ഞാനത് പറയുന്നത് അതെന്താണ് അതിൽ സജ്ജ് അന്ത്യാശാല പ്രാസ്പിക്കാൻ വേണ്ടിയിട്ട് അർത്ഥമില്ലാത്ത കുറേ വാക്കുകൾ ഇങ്ങനെ കൊടുന്ന് വെക്കുകയാണ് ഇന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ സജ് അറിയാത്ത ഒരാൾ നീ ഖുർആാനല്ലാണ് ഖുർആൻ അടുത്ത ഇമ്രൈൽ ഖൈസിൻ്റെ കവിതയിലില്ലേ തൊറഫയുടെ കവിതയിലില്ലേ സജ് അപ്പം അറബി ഭാഷയിലുള്ള സംഗതിയെ ഖുർആൻ്റെ അടുത്ത് അർത്ഥമില്ലാതെ ഇങ്ങനെ പറയുകയാണ് എന്ന് പറയുമ്പോൾ അത് ഞാൻ പറയാ അറബി അറിയാത്ത ഒരാളാണ്ടാണ് ആ പ്രശ്നം വരുന്നത് അപ്പം അത് മലയാളത്തിലും അന്ത്യാക്ഷരപ്രാസല്ലേ ഇംഗ്ലീഷിലും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് ഓരോ ഭാഷയിലുള്ള സെജ അന്തരം അന്ത്യാക്ഷരപ്രാസം വ്യത്യാസമുണ്ട് അത് ആ ഭാഷയിൽ തന്നെ ആളുകളാണ് പറയേണ്ടത് ഇതാണ് പിന്നെ നിങ്ങളുടെ ആ ചോദ്യത്തിന് എനിക്ക് അറബി ഭാഷ എനിക്കറിയുന്ന സ്ഥാപിക്കാനോ ജബ്ബാർ ഭാഷ അറബി അറിയില്ലാന്ന് സ്ഥാപിക്കാനോ അല്ല ഈ ചർച്ച മറിച്ച് ഖുർആൻ ക്ലാസ് എടുക്കാൻ അറബി ഭാഷ അറിയേണ്ടതുണ്ട് ഖുറാൻ ക്ലാസ് എടുക്കുക എന്നുള്ള പേരിൽ അദ്ദേഹം ഈ അറബി ഭാഷയെ തന്നെയാണ് ആക്ഷേപിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഏതെങ്കിലും ഇപ്പോൾ അള്ളാഹു പിന്നെങ്ങനെ പറയുകയാണെ നമ്മൾ ഖുർആനിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയുന്നു ആശയമാണ് ഈ ആശയത്തെ അള്ളാഹു ഇല്ല ഇവനെന്ത് ആരാധന എന്ന് ചോദിക്കാം അതിനെ അറബി ഭാഷ പഠിക്കേണ്ട കാര്യമില്ല ഏ ഇസ്ലാമിലെ സ്ത്രീ വിദ്യാഭ്യാസം മുസ്ലിങ്ങൾ പിന്നെ പറയുന്നു വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നു ജബ്ബാർ മാഷു പറഞ്ഞാൽ അങ്ങനെ പ്രാധാന്യം ഒന്നും ഇസ്ലാമിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുമ്പോൾ മുസ്ലിങ്ങളുടെ സാമൂഹ്യശാസ്ത്രം കൂടി മുന്നിൽ വെക്കണം അപ്പോൾ കുറച്ചുകൂടി ഗൗരവമുണ്ട് അത് സാമൂഹിക വിഷയങ്ങളും ചെന്ന് ലോകത്ത് ഇത്രയും മുസ്ലിങ്ങളുണ്ട് അവർ പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോയിട്ടുണ്ടോ പോയിട്ടില്ലേ പിറകോട്ട് പോയ സാഹചര്യങ്ങൾ എന്താണ് അത് മതത്തിൻ്റെ സ്വാധീനമാണോ അതുപോലെ സാമൂഹ്യ പ്ര ഇസ്രായേലിൽ മുസ്ലിം സ്ത്രീകൾ വിദ്യാഭ്യാസത്തെ പറ്റി പറയുമ്പോൾ ഇസ്രായേലിൽ ഇപ്പോൾ യുദ്ധമാണ് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊളിക്കപ്പെട്ടിട്ടുണ്ട് പള്ളികളും ദേവാലയങ്ങളും മുനിസിപ്പാലിറ്റികളും അവിടത്തെ പിന്നെ ജാമ്യങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് ആ സമയത്ത് അവിടത്തെ കുട്ടികൾ മദർസ് പോകുന്നില്ല കുറെ കാലം കഴിഞ്ഞിട്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് പറയാം അവിടുത്തെ പിന്നെ ഫലസ്തീനിലെ കുട്ടികൾക്ക് ഒരു ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ ഈ ചരിത്രന്റെ മുന്നിൽ വേണംന്ന് മുന്നൂറ് കൊല്ലം കുരിശ്ശുദ്ധകാലം നീണ്ടു അന്ന് മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം പോകാൻ കഴിയുമോ സ്പെയിനിൽ എണ്ണൂറ്റി അമ്പത് കൊല്ലം മുസ്ലിങ്ങൾ ഭരിച്ചു തരാം പിന്നെ സ്പെയിൻ നശിച്ചു പോയി അഭ്യന്തര യുദ്ധങ്ങളുണ്ട് കലാപങ്ങളുണ്ട് ആ ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്ത് എത്രയോ മുസ്ലിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി അങ്ങോട്ട് പോയവരുണ്ട് ഇങ്ങോട്ട് പോയവരുണ്ട് അവരെ സ്കൂൾ സർട്ടിഫിക്കറ്റും വിദ്യാഭ്യാസം ഒക്കെ അപതാണത്തിലായിട്ടുണ്ടാവും അപ്പൊ നമ്മളൊരു സമൂഹത്തെ വിമർശിക്കുമ്പോൾ അതിന്റെ സാമൂഹ്യ ശാസ്ത്രവും അന്നത്തെ സാഹചര്യവും ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം പറയാൻ ആ കുറുവാൻ്റെ ഒരു വചന ഉണ്ട് ഇത് എന്നും പറഞ്ഞുകൊണ്ടേ ആക്ഷേപിക്കലല്ല ജബർ ഈ പറയുന്ന രീതിയിൽ ക്ലാസ് എടുക്കാനുള്ള ധാർമ്മികമായ ഒരു അവകാശമില്ല ഇല്ല എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വരുമ്പോൾ ഈ സംവാദത്തിലേക്ക് വരുന്ന സമയത്ത് ജബാർ മാഷ് മുഖ്യ ഫോക്കസ് ചെയ്യുന്ന യുക്തിവാദികളെ മാത്രമല്ല വലിയൊരു സമൂഹത്തെ വലിയൊരു ഭാഗം ആളുകളെയാണ് അത് അയാൾ അദ്ദേഹം എത്തിച്ചു കൊടുക്കുന്നതിൽ ഒരുപാട് വിജയിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ആണുള്ളത് പക്ഷേ അയ്യു മോലെ വി കൂടുതലായും ഈ സംവാദത്തിൽ ഫോക്കസ് ചെയ്യുന്നതും മുസ്ലിങ്ങളെയാണോ എന്നുള്ളൊരു തോന്നൽ പല ആളുകൾക്കും ഉണ്ടാകുന്നുണ്ട് പൊതുവായിട്ടുള്ളൊരു സമൂഹത്തെ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നോ അതല്ലെങ്കിൽ ചില ടേംസ് ഉപയോഗിക്കുന്ന സമയത്ത് പൊതുവായൊരു സമൂഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേംസ് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതായൊരു വിമർശനം വന്നാൽ എങ്ങനെയാണ് പറയുന്നത് അല്ല അതിനൊരു ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിഷയം ഖുർആൻ ആണല്ലോ ഖുർആൻ പഠിപ്പിക്കാൻ മനസ്സിലാക്കാൻ നല്ല കേട്ടോ മാഷ് പലപ്പോഴും അതിനെ പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കുക മനസ്സിലാക്കലും പഠിപ്പിക്കലും രണ്ടും രണ്ടാണ് പഠിപ്പിക്കാൻ അതാണ് ഞാൻ പറയുന്നത് പഠിപ്പിക്കാൻ അറബി ഭാഷ വേണോ വേണ്ടേ എന്ന് എൻ്റെ ഈ സംവാദ വിഷയം വരുമ്പോൾ അദ്ദേഹത്തിന് അപ്പം അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ് എനിക്ക് അറബി അറിയാത്തത് കൊണ്ട് എനിക്ക് എൻ്റെ ഈ ഇരുന്നൂറ്റി ചില്ലാനുള്ള ക്ലാസ്സിന് എന്ത് സംഭവിച്ചു ഒന്നും മാഷിൻ്റെ ചോദ്യം പ്രസക്തമാണല്ലോ എനിക്ക് അറബി അറിയില്ല നേര് തന്നെ എനിക്ക് അറബി അറിയാത്തത് കൊണ്ട് ഞാൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾക്ക് എന്ത് സംഭവിച്ചു അത് അയ്യപ്പ പറയണം എന്നൊരു ചോദ്യം ന്യായമാണല്ലോ അപ്പം എന്താക്കി അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ നടന്ന അദ്ദേഹത്തിൻ്റെ പാരായണം അപ്പോൾ അദ്ദേഹം ഞാൻ എനിക്ക് തോന്നുന്നു അദ്ദേഹം സൂറത്തു നബയിൽ നബിയിൽ ഓതുന്ന ഒരായത്ത് അത് ഒറ്റ അദ്ധ്യായം ഞാൻ എടുത്തിട്ടുള്ളൂ ജനലാൽ എത്രയോ സ്ഥലത്ത് ഇപ്പോൾ അൽബക്കറെ ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ അൽബ അദ്ദേഹത്തിൻ്റെ അമ്മ ജുസയിലെ ഒരൊറ്റ അധ്യായം എടുത്തിട്ട് അതിന് മൂന്ന് തെറ്റാ പറയുന്നത് അതിൽ ഞാൻ പറഞ്ഞത് ലാ യെസ്മു നഫീഹ എന്ന് ല യസ് എന്നുള്ള ഇല്ല എന്ന് പറയണം അവർ അവർ കേൾക്കൂല എന്ന് പറഞ്ഞിടത്ത് മാഷ് ല യസ്മാൻ ല യെസ്മാൻ പിന്നെ അപ്പൊ അവർ തീർച്ചയായും കേൾക്കുന്നവര് ലാ നീട്ടാതെ ചേർത്ത് പറയുമ്പോ അത് ഞാനൊരു അയാൾക്ക് അറേബ്യ അറിയില്ല എന്ന് വരുത്തി തീർക്കാനല്ല കുറാൻ ഇങ്ങനെ ഒരക്ഷരം തെറ്റിയാൽ പോലും ഇപ്പൊ ലാ നീട്ടാതെ ല എന്ന് പറഞ്ഞാൽ അർത്ഥം മാറും എന്ന് പറയാൻ ഒരു ഉദാഹരണം അവിടെ കാണിച്ചുള്ളൂ പിന്നെ എന്ന് ഞാൻ പറയാൻ നിർത്തിയിട്ട് പിന്നെ പിന്നെ അദ്ദേഹം പിന്നെ അവിടെ വേറെ ഞാൻ പറഞ്ഞ പിന്നെ ഒരു സ്ഥലത്ത് ഇതേ കിതാബ വരുണ്ട് അവിടെ ബിഹി അവിടെ കിതാബെന്നുള്ള അതായത് നമ്മളിപ്പോ ഓരോട്ടോടി ഒരു ചാട്ടം ചാടി അടി അങ്ങ് അടിച്ചു എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പ്രയോഗിക്കുന്നത് പോലെ അറബിയിലൊരു പ്രയോഗമാണ് എ കിതാബ അപ്പോൾ മൂപ്പരായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ ഈ സെജവ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക അന്ത്യാക്ഷര പ്രാസം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് കേവലം വാക്കുകൾ പറഞ്ഞു എന്ന് പറയാണ് അപ്പോൾ നമ്മൾ ഇത് കൊണ്ടുവരേണ്ടി വരും അപ്പം ഇത് ലാ ഇസ്മാൻ വല കിതാബെന്ന് പറയാം അല്ലെങ്കിൽ പിന്നെ പിന്നെ എന്ന് പറയുമ്പോഴൊക്കെ ഇതൊക്കെ വേറെ ആൾക്ക് മനസ്സിലാവില്ല ശരിയെന്നെ നിങ്ങൾ പറ ചോദിച്ച ചോദ്യം പ്രസക്ത പക്ഷെ എനിക്കിതിപ്പോ ഇവിടെ പറയേണ്ടതുണ്ടല്ലോ നിന്റെ വിഷയം എന്താണ് ഈ ജബ്ബാർ മാഷിന്റെ ക്ലാസ്സിൽ എന്താ തേരാറുന്ന് പറയുമ്പോൾ ഞാനിത് അദ്ദേഹം ഇത് പറഞ്ഞ ഉന്നയിച്ച വാദം പറയേണ്ടതുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ചാൽ പിന്നെ അതേ അദ്ധ്യായത്തിൽ അവിടെ അദ്ദേഹത്തിന്റെ ഒരു പ്രശ്ന ഭാഷയല്ല വിമർശിച്ചെന്ന് തോന്നുന്നു അവിടെ അല്ല വിമർശിച്ചാൽ വൈരുദ്ധ്യണ്ട് എന്നാ പറയുന്നത് അദ്ദേഹം വെച്ചാൽ അദ്ദേഹം ചിന്തിക്കണ എന്താ വെച്ചാൽ അദ്ദേഹത്തിന് പറഞ്ഞുകാരില്ല അദ്ദേഹം ഈ ഭാഷ പഠിച്ചിട്ടില്ലല്ലോ അപ്പൊ ഈ ഭർദവും വല അങ്ങനെ അദ്ദേഹം ചോദിക്കുന്നത് എനിക്ക് തെജ്ബീത് നിയമാണോ ഞാൻ തെജ്ബീത് നിയമം പഠിക്കണത് ഇപ്പൊ വല അങ്ങനെയൊക്കെ പോകുക എന്നുള്ളതാണ് അത് ഭാഷയായിട്ട് അത് വേറെ ഇതിൻ്റെ പാരായണ നിയമങ്ങളാണ് അത് വേറെ കാര്യമാണ് പക്ഷെ അതിൽ അതിനധം പറയുന്നത് അവിടെ അവർക്ക് വെള്ളമോ അല്ലെങ്കിൽ തണുപ്പുള്ള പാനീയമോ അവർക്ക് കിട്ടൂല അവർ കുടിക്കില്ല അവർ രുചിക്കില്ല എന്നാ ഇല്ല ഹമീമൻ ബോസ് അവിടെ നല്ല ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള വെള്ളം കിട്ടും എന്ന് പറയുമ്പോ ഇപ്പൊ ഈ ക്ലാസ്സിലേക്ക് പിന്നെ ഈ ക്ലാസ്സിൽ ആരും ഹാജറായിട്ടില്ല മുഹീദീൻ ഒഴികെ അല്ലെങ്കിൽ ജബ്ബാർ ഒഴികെ എന്ന് പറഞ്ഞാൽ ആണ് ആ അത് ഇസ്തസിനെയാണ് ഇസ്തസിനെയാണ് എന്ന് പറഞ്ഞാൽ കുറേ ഇപ്പോൾ റജുലുൻ ഇല്ല പിന്നെ സയ്ദൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും വന്നിട്ടില്ല സയ് ഒഴികെ അല്ലെങ്കിൽ പിന്നെ ഞാനൊരു ഒരു തുള്ളിയല്ലാതെ വെള്ളം കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ലേശേ കുടിച്ചോളൂ ഇങ്ങനെ പ്ര പ്രയോഗിക്കുന്നതിന് ഇത് വൈരുദ്ധ്യമായിട്ടാണ് കാണുന്നത് അപ്പം എന്തിനേറെ മുസ്ലിങ്ങളുടെ ഒരു അടിസ്ഥാന വാക്കാണ് ഇലാ ഇലാഹില്ല എപ്പോഴും പറയണം ലാ ലാഇലാഹ എന്ന് പറഞ്ഞാൽ ഒരു ദൈവം ഇല്ല എന്നാണ് ഇല്ല എന്ന് പറഞ്ഞാലോ അല്ലല്ലാതെ എന്നാണ് അപ്പൊ ഇത് വൈരുദ്ധ്യ ഒരുട്ട് എന്ന് പറയാ പിന്നെ ഉണ്ട് എന്നും പറയാ ഇത് എന്ത് വൈരുദ്ധ്യാണ് ഒന്നിലേക്ക് ചുരുക്കുക ചെയ്ത് ഇത് അല്ലല്ലാതെ വേറെ ദൈവമല്ല എന്നാണ് ആരാധനക്കർഹൻ വേറെ ദൈവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ആരാധന മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു മാത്രമാണെന്ന് അവരുടെ വിശ്വാസമാണത് മറ്റു ദൈവങ്ങളെ ആക്ഷേപിക്കൊന്നുമല്ല ഞാൻ അവരവരാര് അങ്ങനെ വിശ്വസിക്കുന്നു ഇത് വൈരുദ്ധ്യമല്ലത് പക്ഷേ ഈ ഇല്ല അല്ലെ വയറ് ശിവ അങ്ങനെ അറബിയിൽ ചില ഇസ്തഥനയുടെ വാക്കുകളുണ്ട് അത് മനസ്സിലാക്കി അതിന് എന്താണ് മുന്നിൽ പറഞ്ഞത് മുസ്തത്തിന് എന്താണ് ഇങ്ങനെ ഇസ്തഥൻ എന്താണ് മുസ്തഫനബി ഇങ്ങനെ കുറേ അതിൻ്റെ ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല സംഗതി ഒന്നും മറ്റുള്ള ഭാഷ മനസ്സിലാകാത്തവർക്ക് സങ്കീർണ്ണതയിലേക്കൊന്നും ഞാൻ പോയില്ല കാരണം മോഡറേറ്റർ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അറബി ഭാഷയുടെ സാങ്കേതികതകളിലേക്ക് പോയി സദസ്സ് ഒരു ഒരു പ്രയാസം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെ ചുരുക്കിയ മൂന്ന് വാക്കുകൾ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചത് മാഷ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ എൻ്റെ വക കൊണ്ടുവന്നതല്ല മോ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണിക്കുകയാണ് ഒരു മിനിറ്റിൻ്റെ രണ്ട് മിനിറ്റ് വീഡിയോ കാണിച്ചിട്ട് പറയുക ചെയ്തത് പിന്നെ ഞാൻ ആശയത്തിൽ തന്നെ ഒതുങ്ങിയിട്ടുള്ളത് പക്ഷെ ഇതിങ്ങനെ എല്ലാത്തേയും നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല വേറെ വഴിയുണ്ടോ അപ്പോൾ ഒരാള് വേദങ്ങളെ കുറിച്ചിട്ട് വേദം പഠിപ്പിക്കാൻ വേദത്തിൻ്റെ ഭാഷ അറിയേണ്ടതുണ്ടോ എന്നൊരു സംവാദ വിഷയമാണ് വിട്ടുക അപ്പോൾ അങ്ങനെ ക്ലാസ് എടുത്ത ഒരാൾ ആ വേദ വേദപണ്ഡിതൻ ചോദ്യം ചെയ്യുകയും ഇദ്ദേഹം ഉന്നയിച്ച വാദവും പറയുമ്പോൾ മുസ്ലിങ്ങളായ ആളുകൾക്കും തോന്നും നമുക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് അത് സ്വാഭാവികമായിട്ടുണ്ടാവും പക്ഷെ ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഏത് ഇവിടെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം ഉണ്ട് എന്താ പറയുക ഏ ഇപ്പോ ഒരു ഇംഗ്ലീഷ് നാടകം അല്ലെങ്കിൽ ഷെക്സ്പിയറിൻ്റെ ഏതെങ്കിലും അതല്ലോ എന്നുള്ളൊരു ഒരു പുസ്തകം പഠിപ്പിക്കാൻ തൊട്ടുക ആ പഠിപ്പിക്കുന്ന ആൾക്ക് ഇംഗ്ലീഷ് അറിയണം നിർബന്ധമുണ്ട് ഇംഗ്ലീഷ് മാത്രം എന്നാൽ പോരാ ആ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് അറിയണം നിയമമുണ്ട് അതിലെ സാഹിത്യ ഭംഗി അറിയണം നിയമമുണ്ട് അതിലെ വാക്കുകൾ ഉപയോഗിച്ച സന്ദർഭം അറിയണം നിയമമുണ്ട് ആ വാക്കുകൾ ഇന്ന് ഏതർത്ഥത്തിൽ ഉപയോഗിക്കുന്നു അന്ന് ഏതാർത്ഥത്തിൽ ഉപയോഗിക്കുന്നു അതിന് മുമ്പ് അത് വേറെ ഏതെങ്കിലും അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഓരോ അതിൻ്റെ ഭാവവും എല്ലാം പഠിക്കേണ്ടതുണ്ട് അതിൻ്റെ മുഷ്തക്കുകൾ അതിൻ്റെ ഉൽപ്പത്തി ശാസ്ത്രം പഠിക്കേണ്ടതുണ്ട് അത് പഠിപ്പിച്ച ഒരാളെ നമ്മൾ അധ്യാപകങ്ങളൊരു സ്കൂളിലെ ഒരു പിന്നെ മലയാളവാദ്യ നമ്മൾ രണ്ടാൾ മലയാളം സംസാരിക്കണത് ഇന്ന ഇവിടെ മലയാളവാദ്യ നിയമിക്കുമോ എന്താ കാരണം ഞാൻ മലയാള സാഹിത്യ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് അങ്ങനെ മലയാളം അജി സംസാരിക്കുന്നത് ഞാൻ മലയാളം അറിയാലോ മലയാളം എനിക്ക് എഴുതാനറിയല്ലോ എന്ന് എഴുതിയിട്ട് ഇനി മലയാളവാതിയരാക്കാൻ പറ്റുമോ അത് അതിന യോഗ്യത വേണ്ട എനിക്ക് ഞാൻ പറഞ്ഞതിന് അത് അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ എന്റെ വാദം പിന്നെ ഖുർആൻ ഒരു അറബി ഭാഷയിൽ വിരചിതമായ ഒരു ഗ്രന്ഥമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ച് വെറും സാഹിത്യ ഗ്രന്ഥം മാത്രമല്ല അത് അവർ ഇഹപര വിജയത്തിനുള്ള ഒരു മാർഗദർശനത്തിനുള്ള ഗ്രന്ഥമായിട്ടാണ് അവർ കാണുന്നത് അത് യുക്തിവാദികൾ കാണണ്ട അത് മുസ്ലിങ്ങളുടെ വിശ്വാസമാണ് മുസ്ലിങ്ങളെ ഖുറാനെ കുറിച്ച് പറയുന്നത് ഇത് അള്ളാഹു ഇറക്കിയതാണ് അതും യുക്തവാദികൾ വിശ്വസിക്കണ്ട അത് ഇറക്കിയതാണ് ഇത് വിശ്വസിക്കാതെ അത് നമ്മുടെ മുന്നിലുള്ള ഒരു ഗ്രന്ഥമാണ് അറബി ഗ്രന്ഥമാണ് അതൊരു സാഹിത്യ ഗ്രന്ഥമാണ് ഇതൊക്കെ യുക്തവാദികളുടെ ഭീഷണമാണല്ലോ ആ സാഹിത്യ ഉള്ള നിലപാടുള്ള ഒരു പുസ്തകത്തെ ഒരു ഗ്രന്ഥത്തെ വിമർശിക്കാൻ അറബി ഭാഷ അറിയേണ്ടതുണ്ട് എന്ന് ഞാൻ പറഞ്ഞ് നിങ്ങളതിൽ എന്ന് പറയുന്നില്ല അത് സംവാദ വിഷയമല്ല ഖുറാൻ അള്ളാഹിൻ്റെവനാണോ അല്ലേ മുസ്ലിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നില്ല അത് തർക്ക വിഷയമല്ല അവിടെ അപ്പോൾ അത് ഇതെല്ലാവർക്കും മനസ്സിലാവുന്ന കേസാണെന്നാണ് ഞാൻ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ അറബി സങ്കീർണമായൊരു ഭാഷയാണ് എന്ന് സദസ്സിനെ ബോധ്യപ്പെടുത്തുന്നതിന് താങ്കൾ വിജയിച്ചിട്ടുണ്ട് എന്ന് അല്ല അറബി അങ്ങനെ സങ്കീർണ മറ്റു ഭാഷകളപേക്ഷിച്ച് അറബി ഭാഷ വലിയ സങ്കീർണ്ണം കുറഞ്ഞ ഭാഷയാണ് എന്നാൽ ഞാൻ മനസ്സിലാക്കണം സങ്കീർണ്ണം കുറഞ്ഞ ഭാഷ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഗൾ അറബിയിലാകെ ഉള്ള അക്ഷരം ഇരുപത്തെട്ട് അക്ഷരാണ് നമ്മൾ മലയാളം അറിയുന്ന ഒരാൾക്ക് അക്ഷരം മലയാളം അറിഞ്ഞാൽ തന്നെ നമുക്ക് എഴുതാൻ കഴിയും അപ്പോൾ ആ ബ താറാ എന്നൊക്കെ മലയാളത്തിലും അറബിയിലും എഴുതാൻ പറ്റും അറബിയിൽ സമാനതകളില്ലാത്ത കുറഞ്ഞ അക്ഷരം ഉണ്ട് ശരിയാണ് അപ്പോൾ അതിൽ ആ അതിൻ്റെ ഉച്ചാരണം ആണ് ഇപ്പോൾ ഉള്ളത് പ എന്നുള്ളൊരു ഉച്ചാരണം അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് അതിൻ്റെ ശബ്ദം നമുക്ക് വാങ്ങാൻ കിട്ടുമെന്ന് നമ്മൾ നെറ്റ് നോക്കിയാൽ ഈ ബാക്കിയുള്ള അക്ഷരം പഠിക്കാൻ നെറ്റിൻ്റെ സ സഹായമുണ്ട് അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് ഇരുപത്തെട്ട് അക്ഷരം പഠിക്കാൻ ഇത്ര ഇത്രത്തോനെ സമയമൊന്നും വേണ്ട ഇപ്പോൾ ജബ്ബാർ മാഷും ഞാൻ സംവാദം തീരുമാനിച്ചിട്ട് ഒരു മാസം ആയിരുന്നേനെ വിട്ടാ ഒരു മാസം മതി ഏറ്റവും വായനയും പഠിക്കാൻ എന്നെ ജബ്ബാർ മാഷിക്ക് പരാജയപ്പെടുത്താനും പറ്റും അയാൾക്ക് ദുരം അറിയാത്ത ഒരാൾ പെട്ടെന്ന് സന്നാ മോനാൻ തോൽപ്പിച്ചളയാം എന്നെഴുതിയിട്ട് എന്നെ സ്വഹിപ്പാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അറബി എയിത്ത് പഠിപ്പിച്ച് പഠിച്ചു വരാൻ പറ്റും പക്ഷേ വേറെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അറബി ഖുർആാനല്ലാത്ത മറ്റു അറബി മാഗസിൻ അറബി പത്രങ്ങൾ എല്ലായിടത്തും അറബി ഗ്രന്ഥങ്ങളിലൊന്നും ഈ ശക്കലില്ല പറയാ പറയാം അകാരൈകാര ഉകാരങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടാവുക അത് വായിക്കണമെങ്കിൽ എന്ത് വേണം അറബി സാമാന്യം അറിയേണ്ടതുണ്ട് അല്ലെങ്കിൽ അറക്കത്തില്ലാത്ത ഭാഷയാണല്ലോ അപ്പം അത് രണ്ട് പല രീതിയിലും വായിക്കാൻ സാധ്യത അപ്പോൾ അറിയുന്ന ഒരാൾക്ക് അത് വായിക്കാൻ കഴിയുള്ളൂ മറ്റിപ്പോൾ ഹിന്ദി നമ്മളിപ്പോൾ മലയാളം പഠിച്ച് ഈ അക്ഷരങ്ങൾ ചേർത്ത് വെച്ചാൽ തന്നെ വാക്കുകൾ ഉണ്ടാവും അവിടെ അകാരം ഇകാരം ഉകാരമില്ല ഇംഗ്ലീഷിലും അതില്ല ഇംഗ്ലീഷിൽ പിന്നെ ചില അക്ഷരങ്ങൾ ഉച്ചരിക്കണോ ഉച്ചരിക്കേണ്ടേ എന്നുള്ളതും ചില പക്ഷേ മറ്റു ഭാഷകളില്ലാത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കേവല അക്ഷരം അറിഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ ഘടന അറിയേണ്ടതുണ്ട് അതിന്റെ അകാരമാണോ ഇകാരമാണോ ഉഗാരമാണോ കൊടുക്കേണ്ടതെന്ന് പഠിക്കേണ്ടതുണ്ട് അക്ഷരം മാറിയ അർത്ഥം മാറാൻ മാത്രമല്ല അകാര ഇകാര ഉഗാരം പറയ അർത്ഥം അർത്ഥം മാറിപ്പോയില്ലേ അപ്പോൾ പുള്ളി മാറിയ അർത്ഥം മാറും ഇപ്പോ ഹലക്ക 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 എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു ഹലക്ക എന്ന് പറഞ്ഞാൽ ബാർ പണി ജീവിതം ഒന്നല്ലേ അപ്പൊ കുത്തുമാറിയാൽ ഈ ഈ പുിട്ടാൽ അർത്ഥം മാറും അകാര ഇകാര ഉഗാരം മാറിയ അർത്ഥം മാറും അക്ഷരം മാറി നുട്ടുക ഒരക്ഷരം മാറിയാൽ അർത്ഥം മാറും ഏഹ് ഇപ്പം ബറു എന്നുള്ള മീമാക്കിയ മറു എന്നായി അർത്ഥം മാറിയാലോ അപ്പോൾ അകാരം എല്ലാ രംഗത്തും മാറും അപ്പോൾ അതുകൊണ്ടാണ് അറബിൽ തജുവീതി നിയമങ്ങളും ഉച്ചാരണ നിയമങ്ങളും പഠിപ്പിക്കേണ്ടി വരുന്നത് മറ്റു ഭാഷകൾക്കും അത് വേണ്ടതുണ്ട് അർത്ഥം മാറുമെങ്കിലും അവിടെ കേൾക്കുന്നവർക്കൊരു പ്രയാസമേ ഉള്ളൂ ഇങ്ങനെ ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നിടത്ത് ചിലപ്പോൾ എനിക്ക് എനിക്കല്ലേ മലയാള വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ തെറ്റി പോകാറുണ്ട് അതിനേക്കാൾ പ്രശ്നമാണ് ഈ അറബി ഉച്ചാരണം വാക്കുകൾ മാറി അർത്ഥം മാറിപ്പോവും അത് സങ്കീർണമല്ല അത് നമുക്കതിൻ്റെ ഒരു ചെറു ബേസിക്കലി അത് മനസ്സിലാക്കിയ എളുപ്പമുണ്ട് പിന്നെ അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ ഇപ്പോൾ പറയാം മറ്റേ എല്ലാ ഭാഷക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് അറബി ഭാഷയുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ആശയങ്ങളിൽ തന്നെ വാക്ക് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആശയം അതിനു കിട്ടും ഉദാഹരണത്തിന് എന്ന് ഞാൻ ഇങ്ങോട്ട് പറയുമ്പോഴേക്കും അത് ഭൂകമ്പമാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് ആ വാക്ക് തന്നെ വരികയാണ് അങ്ങനെ അധികവും ഞാൻ പറയാണ് അധികം അറബി വാക്കുകളിൽ തന്നെ അതിന്റെ ആശയം ചേർന്നിട്ടുണ്ടാവും പിന്നെ ഞാൻ സംവാദത്തിൽ തന്നെ പറഞ്ഞു അറബി ഭാഷയുടെ പ്രത്യേകത ചുരുക്കി വലിയ ആശയങ്ങൾ പറയാൻ പറ്റും അതിനാണ് അതിന് അതിനൊരു ഒരു ഒരു വജീസ് ആണത് ഉണ്ട് അത് ചുരുക്കി അപ്പോൾ എന്നിട്ട് ആ ഉദാഹരണം പറഞ്ഞു ഇപ്പോൾ വഅായ അമ്പറാണ് അഴി അഴി എന്ന് പറഞ്ഞ ഹർഫും വാഹിദ് ജുംലത്തും കാമില തർക്കമല്ലല്ലോ ഒറ്റ അക്ഷരം കൊണ്ട് സമ്പൂർണ്ണ വാക്യമായി അത് മലയാളത്തിൽ നമ്മൾ എഴുതാണ് ഏ ഇപ്പോൾ വീ കൈ അതന്നെ വഫായ ഫി ഫി എന്നൊക്കെ സംവാദം പറഞ്ഞു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പണ്ട് എങ്ങനെ ക്വർമ്മ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ടെലിഗ്രാം എന്നുള്ള സിസ്റ്റം ഉണ്ടായിരുന്നു നമ്മൾ മരിച്ചു മരിച്ചോടത്തേക്ക് ടെലിഗ്രാം മടിക്കുകയെന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് അയക്കണമല്ലോ ഇങ്ങനെ അയക്കുമ്പോൾ അക്ഷരങ്ങൾക്ക് പൈസ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് ചില വാ വാക്കുകളിൽ ഉച്ചരിച്ച് പറയുമ്പോ പൈസ കൂടി പോകും ചുരുങ്ങിയ വാക്കുകളിൽ നമ്മൾ ആശയം പ്രകടിപ്പിക്കാൻ നല്ലത് ഏത് എന്നുള്ളത് ബ്രിട്ടനിലെ ഒരാൾ പഠനം നടത്തിയിരുന്നു അയാൾ എത്തിപ്പെട്ടത് അറബി ഭാഷയിലാണ് ചുരുക്കി പറയാൻ കഴിയുക അപ്പൊ ഉദാഹരണം ഉമ്മി എന്ന് പറഞ്ഞു എൻ്റെ ഉമ്മ എന്ന് പറയാൻ അവസാനം മുത്തക്കാലി മുരി അത് ചേർത്താ മതി ദീക്കി കലമി അങ്ങനെ മലയാളത്തിൽ പറയാൻ കഴിയില്ല എന്ന് അറബി ഭാഷയെ നമ്മളത് കേവലം മണ്ടന്മാര ഭാഷ ഗോത്രക്കാരെ ഭാഷ എന്ന് പറഞ്ഞാണ് മാഷ് പരിഹസിക്കുന്നത് ഭാഷ അറിയുന്ന ഒരാൾക്ക് അത് പറയാം മാഷ് ഭാഷ അറിയാത്ത ഒരാളത് മണ്ടന്മാര ഭാഷ ഗോത്ര ഭാഷ എന്നൊക്കെ പറഞ്ഞ് പറയുന്നത് അത് അതൊരു വിമ അതിനൊരു ഒന്നും പറയാൻ കഴിയില്ല അതെന്താ പത് പറയാ ഇങ്ങനെ അതൊക്കെ നമുക്കൊരു മുൻധാരണ വെച്ചൊരു പുച്ഛമാണത് നമുക്ക് ഏത് ഭാഷ ഇപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ചില ഭാഷകൾ ഇല്ലാണ്ടായി പോയിട്ടുണ്ട് ചില ഭാഷകളിൽ നിന്ന് ജീവൽ ഭാഷകളുണ്ട് ചില ഭാഷകളിൽ തന്നെ പരിണാമം സംഭവിച്ചുകൊണ്ട് മാറ്റങ്ങൾ വരുന്നുണ്ട് എല്ലാ ഭാഷകളും കാലത്തിനനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് അർത്ഥങ്ങൾ മാറും ജബാറു ഭാഷ അവലംബിക്കുന്ന ഇപ്പം ഇത്രയും പരിഭാഷ ഉണ്ടായിരിക്കേ ഏറ്റവും മോശപ്പെട്ട ആരെന്ത് പറഞ്ഞോ അത് തന്നെ തിരഞ്ഞു പോവും ഇപ്പം നമ്മളൊരു ആര് ഒറ്റപ്പെട്ടൊരു ഒരു വിഷയത്തെക്കുറിച്ചിട്ട് പത്ര റിപ്പോർട്ട് വന്നു നോട്ടാണ് പത്ര റിപ്പോർട്ടിൽ ഇപ്പോൾ ഒരു സംഭവം നടന്ന് ഇവിടെ ഒരു പതിനഞ്ച് പത്രമുണ്ട് പതിനഞ്ച് റിപ്പോർട്ടിൽ പത്രത്തിൽ ഒരു പത്രത്തിൽ മാത്രം വേറിട്ടൊരു റിപ്പോർട്ട് കണ്ടു ബാക്കി ഒന്നിലും അതില്ല അപ്പോൾ നമ്മൾ സംശയിക്കേണ്ടത് എന്തെന്നാല് എന്താ അയാൾ മാത്രം റിപ്പോർട്ട് ചെയ്താൽ സത്യസന്ധത അന്വേഷിക്കേണ്ടതുണ്ട് ഒരു സത്യസന്ധനാണെങ്കിൽ ഇയാൾക്ക് മാത്രം അത് എവിടെ കിട്ടി

മുസ്ലിങ്ങളെടുത്ത് അവലംബിക്കുമ്പോൾ എന്ത് മനസ്സിലാക്കണം ജബ്ബാർ ഉമാഷ് ആരായിരുന്നു അയാളൊരു ഭൗതികവാദിയായിരുന്നു അയാളുടെ നിലപാടുകൾ ഇസ്ലാമിനോട് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ആളായിരുന്നു അദ്ദേഹത്തിന് ഇസ്ലാമിനോട് വെറുപ്പായിരുന്നു വെറുപ്പുള്ള ഒരാൾ എന്തും പറയും രണ്ട് അയാൾ തന്നെ പറയുന്നൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറവാൻ ക്ലാസ്സിൽ ചില മനഃപൂർവ്വം മനപൂർവ്വം തെറ്റുവരുത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആവശ്യം ചിലപ്പോൾ തമാശക്കാന്നാണ് ആളും പറയുന്നത് തമാശക്കാണിപ്പോൾ സംവാദത്തിലാണ് പറഞ്ഞത് തമാശക്ക് പറഞ്ഞാൽ പോലും ഇസ്ലാമിലെ സിസ്റ്റം എങ്ങനെയാണോ ചരിത്രകാരന്മാർ ആദ്യം അറിവുകൾ സമാഹരിക്കലാണ് ജമ്മയ്യലാണ് അങ്ങനെ സമാഹരിക്കുമ്പോൾ അന്ന് ഇങ്ങനെ ആറ് ഓറൽ ആയിട്ടുള്ള കാലാണല്ലോ അപ്പോൾ ഓരോ നാട്ടുകൂടെ നടന്ന് നടന്ന അറിവുകൾ ശേഖരിക്കുകയാണ് അത് ശരി തെറ്റുകൾ പരിശോധിക്കല്ല ശേഖരിക്കലാണ് ജംമയ്യാണ് ശേഖരിച്ചതിന് ശേഷം അവർ ഗ്രന്ഥത്തിൽ എഴുതി വെക്കും എന്നിട്ട് അവർ പിന്നീടുള്ള ആളുകളാണ് ഇതിനെ ഏത് ശരി ഏത് തെറ്റ് അങ്ങനെ പരിശോധിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് അതാണ് നമ്മൾ അസ്മാവ് വിജാല് പഠിക്കുക സനദ് പഠിക്കുക എന്നൊക്കെ അതിന് കുറേ സംഗതികളുണ്ട് അതേമാതിരി ഉള്ള ഇപ്പം ഇമാം പിന്നെ ഇതേ തൊബിരി ഇമാമിൻ്റെ താരീഖിൽ തുടക്കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അവസാനത്തിനൊരു ഈ വാക്കുണ്ട് ഞാൻ ജമ്മ ഇതാണ് ചരിത്രത്തിൽ പല സംഗതികളും അപ്പോൾ ഇതിൽ കൊള്ളാവുന്നതും തള്ളാവുന്നതും ഉണ്ടാകും കൊള്ളാനും തള്ളാനും ഇസ്ലാമിൽ ചില മാനദണ്ഡങ്ങളുണ്ട് അതനുസരിച്ചേ കൊള്ളാവും ഒരു കിതാബിൽ പറഞ്ഞൊന്നും സ്വീകരിക്കാനല്ല ഇപ്പോൾ ഒരു കിതാബ് ഒരു സംഗതി ഉണ്ട് നട്ടുക മുസ്ലിം ലോകം സ്വീകരിക്കൂല അത് സനത്തോടു കൂടി വരണം അപ്പൊ അറബിയിലെഴുതിയത് കൊണ്ടോ അറബി നല്ല പണ്ഡിതനെഴുതിയത് കൊണ്ടോ ആയില്ല ഇസ്ലാമിക പ്രമാണങ്ങളോടും ഈ നിയമങ്ങളോടും ചേർന്ന് വരണം പക്ഷെ മാഷ് അതൊന്നും സാധിക്കില്ല മാഷ് ആരെങ്കിലും എന്തെങ്കിലും ഓറിയൻ്റെ മാഷിന് അധികം അവലംബങ്ങൾ പരിശോധിച്ചു നോക്കൂ മുഹമ്മദ് നബി മറ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട് മുപ്പര് കുറാം ക്ലാസ്സിൽ കാണിക്കുന്ന തരിയുടെ ഞാൻ പറയുന്നത് മുഹമ്മദ് നബി മറ നീക്കിയപ്പോൾ പുസ്തകമുണ്ട് അത് അവസാനം പ്രസിദ്ധീകരിക്കുന്നത് ഫാദർ അലവീണ്ട് മഞ്ചേരി മർക്കസുൽ ബിഷാറയില് അവരുടെ നേതൃത്വത്തിലാണത് പുറത്തിറക്കുന്നത് അത് ചെയ്യുന്ന ഗ്രന്ഥകാരൻ ഈജിപ്തുകാരൻ അദ്ദേഹം ഗ്രന്ഥത്തിൽ പറയാത്ത കാര്യങ്ങളാണ് ഇവർ പിന്നീട് കേരളത്തിലുള്ള ചില മുസ്ലിം യുക്തിവാദികളിൽ എഴുതി ചേർക്കുന്നത് എഴുതി ചേർക്കുമ്പോൾ തന്നെ ആ പുസ്തകം ക്രൈസ്തവ മതത്തെയും വിമർശിക്കുന്നുണ്ട് അത് തീർത്തും എടുത്തു കളഞ്ഞ് ഇസ്ലാമിനെ മാത്രം വിമർശനം ഒതുക്കുക ഗ്രന്ഥകാരൻ ഉദ്ദേശിച്ച കുറേ കാര്യങ്ങൾ എടുത്തു കളഞ്ഞിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് എപ്പോഴുണ്ട് അതിൻ്റെ സംഗതിയുണ്ട് അത് ഫുള്ളും എടുത്തു കളഞ്ഞിട്ട് ഇവർ പിന്നീട് ആഡ് ചെയ്യുക അതിലുള്ള ഗ്രാമർ മിസ്റ്റീക്ക് പറയുന്നുണ്ട് അതാണ് ജബ്ബാർ മാഷ് എടുത്ത് പറയുന്നത് ജബ്ബാർ മാഷ് അറബി ഭാഷ പഠിച്ചിട്ടല്ല ഖുറന്റെ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട് ഈ മുഹമ്മദ് നബി മറന്നീക്കിയപ്പോൾ എന്നുള്ളത് നോക്കിയിട്ടാണ് ഹൽ ഖുർആാൻ മാസൂമുൻ ഖുറാൻ തെറ്റുകൾക്ക് അതീതം പോകുന്ന മർക്കസുൽബിശാല പുറത്തിറക്കിയ പുസ്തകം ഇങ്ങനെ ഒത്തിരി പുസ്തകങ്ങൾ ഇവിടുത്തെ ഫാസിസ്റ്റുകളും ഇവിടുത്തെ പിന്നെ സയനിസ്റ്റ് ക്രിസ്ത്യാനികളും മറ്റുമൊക്കെ പുറത്തിറക്കിയ പുസ്തകങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ഖുറാനിലുള്ളതാണ് ഞാൻ മനസ്സിലാക്കി പറയാമെന്നുള്ള വ്യാജേന പറയണെന്ന് അത് വലിയ ഗൗരവമുള്ള സംഗതിയാണ് എന്നിട്ട് ഇത് പറയുമ്പോൾ ഞാൻ വലിയത് അറബി വിദ്വാനാണ് എന്ന് പറഞ്ഞ് പറയുന്നതാണ് അതുകൊണ്ട് ചിലപ്പോൾ സംഭവത്തിലുണ്ടായ നേട്ടം എന്താ പറയുക എനിക്ക് അറബി എസ് എൽ സിയിലുള്ള അറി അറിവേ ഉള്ളൂ രണ്ട് ഖുറാൻ പഠന ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ തെറ്റാണ് പയ്യുബിനൊക്കെ അതാണ് പ്രശ്നം എങ്കിൽ ഞാൻ ആ പേര് മാറ്റിക്കോളാം ഒക്കെ അദ്ദേഹം സമ്മതിച്ച കാര്യങ്ങളാണ് ഈ സംവാദം കൊണ്ട് നേട്ടം ഉണ്ടായിക്കണേ അദ്ദേഹം പറയുകയാണ് ഞാനത് എന്ന് പറയാണ് പിന്നെ മനപൂർവ്വം തെറ്റു വരുത്തിയ സംഗതികൾ തമാശക്കാണ് ഞാൻ പറഞ്ഞത് തമാശക്കാരും ഇസ്ലാമിക ലോകത്തായിരുന്നു പക്ഷേ ഇസ്ലാം മുസ്ലിങ്ങൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന മുസ്ലിങ്ങൾ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ തമാശ ഉൾക്കൊള്ളാൻ പറ്റുമോ ആ പിന്നെ അതിൽ ഇതിലിപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിൽ ഏതാണ് അദ്ദേഹം മനഃപൂർവ്വം സത്യം പറഞ്ഞത് ഏതാണ് അദ്ദേഹം മനഃപൂർവ്വം അല്ലാതെ കള്ളം പറഞ്ഞത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും മനപൂർവ്വം കള്ളം പറഞ്ഞതും മനപൂർവ്വം അല്ലാതെ കള്ളം പറഞ്ഞതും ഉണ്ടാവുമല്ലോ ഞാൻ അബദ്ധം പറഞ്ഞിട്ടുണ്ട് അത് മനഃപൂർവ്വമാണ് അബദ്ധം പറഞ്ഞ സംഗതി മനഃപൂർവ്വം അല്ലാതെ പറഞ്ഞതുണ്ടാവും അപ്പം ഇത് ഏത് എങ്ങനെ വേർതിരിക്കും മാഷനെ വേർതിരിക്കണമെന്ന് ജന ഈ ജനങ്ങളിത് ഓഡിയൻസ് വെറുതെ ഒരു ക്ലാസ് മുറിയിൽ നിൽക്കുന്നവർ മാത്രമല്ല ഞാൻ ലൈവായിട്ട് വിടുമ്പോൾ ഇതിൻ്റെ ആ ഓഡിയൻസ് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവരാണ് അവരെ ഞാൻ അത് ലക്ഷ്യം വെച്ചിട്ടാണ് ഇത് പറയുന്നത് ലോകത്തുള്ള അപ്പം ഞാൻ തമാശക്ക് ഞാൻ മനഃപൂർവ്വം കള്ളം പറഞ്ഞാന്ന് പറഞ്ഞാൽ അതൊക്കെ എന്ത് ന്യായമുണ്ട് അതൊക്കെ സത്യസന്ധതയാണോ അല്ല അത് ഈ അവസാനിപ്പിക്കുമ്പോൾ ചോദിക്കാനുള്ളത് ഈ വേളയിലൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് ഒന്നും പഠിക്കാൻ അല്ലെങ്കിൽ ഒന്നിനെയും വിമർശിക്കാൻ അത് പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ വന്നിട്ട് മെഡിക്കൽ സയൻസായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിൽ വീണ് പറയുന്നുണ്ട് ഞങ്ങളുടെ വരൽത്തുമ്പോ തന്നെ കിട്ടുമല്ലോ എന്നുള്ള ഒരു രീതി വരുന്നുണ്ട് അപ്പോൾ യുക്തിവാദികൾ പൊതുവെ സ്വീകരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രമാണമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോഴ്സുകളോ ആണെന്ന് മനസ്സിലാക്കുന്നതോടുകൂടി തന്നെയാണെന്നറിയാ ജബ്ബാർ മാഷ ഇപ്പോൾ ഈ പറഞ്ഞുമ്പോൾ പറയും പോലെ പറയാൻ അറബി ഭാഷ പഠിക്കേണ്ടതില്ല തെറി പറയാനും പുച്ഛിക്കാനും അറബി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഞാൻ നിങ്ങളെ നാല് തെറി പറയണോ എങ്കിൽ എനിക്ക് ആ തെൻ്റെ വികാരം പ്രകടിപ്പിക്കണമെങ്കിൽ നിങ്ങളെ ഭാഷ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഏ അല്ലേ വേണോ വേണ്ടല്ലോ അതിപ്പോൾ ഇപ്പോൾ ജബ്ബാർ മാഷ കുറാൻ ക്ലാസ് ഒരു പുസ്തകം ആക്കാൻ വിട്ടുക ആളുകൾക്ക് അതിന് കിട്ടുന്ന പാഠം എന്താണെന്നറിയോ തെറി പറയാൻ എന്തെല്ലാം വാക്കുകൾ സമാഹരിക്കാം ഒരു തെറി ഡിക്ഷണറി കണ്ടെത്താൻ പറ്റും അതല്ല നമ്മൾ വിമർശനമാണെന്ന് വിമർശനം ഒരു കലയാണ് യുക്തിവാദികളായ ഞാനും സംവാദത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് മുസ്ലിംകളല്ലാത്ത യുക്തിവാദികളായ യുക്തിവാദി എന്നല്ല ഈ മതരഹിതരായ ആളുകൾ ഇസ്ലാം മത വിമർശനം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് ഇസ്ലാമിനെ വിമർശിച്ചിട്ടുണ്ട് അവർ ചെയ്ത സത്യസന്ധത എന്താണെന്നറിയോ ആദ്യം അറബി ഭാഷ പഠിച്ചു അറബി അറബി ഭാഷ പഠിക്കാൻ ആകെ ചിലപ്പോൾ അഞ്ചു മാ മാസോ പത്ത് മാസോ ഒരു കൊല്ലവും മതി നിർത്തുന്നില്ല അറബി സംസ്കാരങ്ങൾ പഠിച്ചു അറബിയിലെ ഈ ലഹിജുകൾ ഉണ്ടല്ലോ എന്താ പറയുക ഭാഷാഭേദങ്ങൾ ആ ഇപ്പോൾ ഇപ്പോൾ മലയാളം ഇവിടുത്തെ ആയിരിക്കില്ല കൊല്ലത്ത് പറയാ ഞങ്ങൾ മലപ്പുറത്ത് നമുക്ക് വേറൊരു ഭാഷയായിരിക്കും കാസർഗോഡ് വേറെ എന്താണ് അറബിയിലും അതുണ്ട് ഇപ്പോൾ ഈജിപ്തില് പോലും ഉണ്ടാക്കുന്നില്ല അല്ലാന്ന് പറയാൻ കഴിയുന്ന ജാ പറയാം ഇങ്ങനൊക്കെ എന്തല്ലോ പ്രപ്ഷനുണ്ട് അപ്പോൾ ഒമാനിൽ പറയുന്ന അറബി ഇങ്ങനെ എന്നാലും ഖുർആൻ എല്ലാ ഭാഷകളൊക്കെ ഏകദേശം ഒന്നാക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ലഹിജുകൾ പഠിക്കണം അതിൻ്റെ ഉസ്ലൂബ് പഠിക്കണം അതിൻ്റെ ഭാഷാനിയമങ്ങൾ പഠിക്കണം ഇത് ഏത് അർത്ഥത്തിൽ എവിടെ ഉപയോഗിക്കുന്നത് പഠിക്കണം ഇപ്പോൾ മാഷൊരു വാക്കിപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ ഒരാൾ ചിരട്ട എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട് ചിരട്ട എന്ന് ഒരാളെ പറ്റി പറഞ്ഞാൽ മോശം വാക്കാ അല്ലേ നേരെ മറിച്ചിട്ട് മനുഷ്യൻ ചിരട്ടക്കുടിയിൽ താമസിച്ചൊരു കാലഘട്ടമുണ്ട് ഇവിടെ ഈ വാർപ്പിന്റെ വീട്ടൊന്നും വരാത്ത കാലത്ത് അന്ന് ചിരട്ടയാണ് ചിരട്ടക്കൂടി താമസിക്കുന്ന ആളാ ആ അർത്ഥത്തിൽ പറഞ്ഞാൽ ഇത്ര മോശമല്ല അപ്പൊ വാക്കുകൾ ഒരേ വാക്കെന്നെ രണ്ട് സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചപ്പോഴും രണ്ട് കാലഘട്ടത്തിൽ ഉപയോഗിച്ചപ്പോഴും അർത്ഥം മാറിപ്പോയിട്ടുണ്ട് എന്ന് അവിടെ മോഡറേറ്റർ പറഞ്ഞു അടിപൊളി എന്നുള്ള വാക്ക് അദ്ദേഹം പറയാ അടിപൊളി എന്നുള്ള വാക്ക് ഒരു കാലത്ത് നല്ല അർത്ഥത്തിലും മറ്റൊരു കാലത്ത് മോശാർത്ഥത്തിലും വന്നിട്ടുണ്ട് എന്ന് മലയാളത്തിൽ തന്നെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അറബി ഭാഷ എന്ന് ഈ ലോകത്ത് നാലാമത്തെ ഭാഷയായിട്ട് ആയിട്ട് നിലനിൽക്കുകയാണ് അപ്പൊ അതിന് അതിൻ്റെതായ ലഹരി വ്യത്യാസമുണ്ട് സാംസ്കാരിക അർത്ഥത്തിൽ അതിൽ നാടകങ്ങളുണ്ട് ജബ്ബാർ മാഷു ചിന്തിക്കുന്ന മലയാളം അറബികളിൽ നാടകങ്ങളുണ്ട് കവിതകളുണ്ട് സംഗീതങ്ങളുണ്ട് സിനിമകളുണ്ട് എല്ലാ അറബി ഭാഷ എന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണ ഭാഷയായിട്ട് ആളുകൾ ഉപയോഗിക്കുകയാണ് അത് മക്കത്തും അതിനത്തും മാത്രമുള്ള സംഗതിയല്ല അപ്പോൾ ആ ഭാഷയെ നമ്മൾ വിമർശന വിധേയമാക്കുകയാണ് ഒരു ഗ്രന്ഥത്തെങ്കിൽ പ്രത്യേകിച്ച് അത് മുസ്ലിങ്ങളുടെ വിശ്വാസഗ്രന്ഥമാണ് മുസ്ലിംകൾ അത് അത് വെച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെയും പിന്നെ സംസ്കാരത്തെ ക്രമപ്പെടുത്തുന്ന പുസ്തകമാണ് അതിനെ വിമർശിക്കുമ്പോൾ അതിൻ്റെ സാഹിത്യത്തെയും സംസ്കാരത്തെയൊക്കെ വിമർശിക്കുമ്പോൾ ആ ഭാഷ പഠിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഇനി ഖുർആൻ മാറ്റി വെക്കുക നമ്മൾ ഒരു ഏതൊരു സാഹിത്യ പുസ്തകം വിമർശിക്കുമ്പോഴും അതിനെ വിമർശന വിധേയമാക്കേണ്ടത് അതിൻ്റെ പരിസരം മുന്നിൽ വെച്ചുകൊണ്ടാണ് ആ ഭാഷ പഠിച്ചുകൊണ്ടാണ് മാഷ് എടുക്കുന്നത് അതിന് വളരെ മാഷ് വിമർശം എന്നുള്ള വാക്ക് പോലും ചേരുന്ന അതുങ്ങളെന്നു ചോദിച്ചല്ലോ വിമർശിക്കാൻ എന്നുവെച്ചാൽ വളരെ വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പം ആ സംവാദത്തിൽ തന്നെ മാഷ് ചെയ്തത് ഞാൻ ഒരിക്കൽ പോലും മാഷ സംവാദത്തിൽ നിന്നില്ല ഇപ്പുരം സമയങ്ങളിലെല്ലാം ഊപ്പർ ഉപയോഗിക്കുന്നത് ഇസ്ലാമിനെ തെറി പറയാനാണ് ആക്ഷേപിക്കാനാണ് അതിൽ പറയുന്നൊരു വാക്കാണ് മുഹമ്മദ് നബി ഈ ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ മുഹമ്മദ് നബി അത്രയും ഇങ്ങളെ ഇവിടെ ആളുകളാണ് നല്ലവർ മുഹമ്മദ് നബി മോശമാണ് ഐ എസ് എസ്കാരുണ്ടല്ലോ അവർ അവർ അവര് അവർ പിന്നെയും നല്ലവരാണ് നബിയാണ് മോശം എന്ന അർത്ഥം വരുന്ന വാക്കുകളാണ് ഉപയോഗിക്കുന്നത് അതായത് ഐ എസ് എസ് കാരും ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ ചീത്തയായിക്കണമെങ്കിൽ അത് മുഹമ്മദ് നബി ചീത്തയാക്കിയതാണ് അയാളിൽ നിന്ന് മാറിയ പൊതുസമൂഹത്തിന്റെ നന്മയും സ്വീകാര്യതയും സ്വീകരിച്ചുകൊണ്ടാണ് ഇവർ നല്ലവരും എന്നാണ് ഈ സംഭാവം നടക്കുമ്പോ തന്നെ ഇത് പറയുമ്പോൾ ഒരു മുസ്ലിം അവിടെ വിശ്വാസികളുപക്ഷൻ ഉണ്ട് അവർക്ക് സത്യത്തിൽ അവരവരെ മക്കളെക്കാളേറെ അവരെ കുടുംബത്തെക്കാളേറെ സ്നേഹിക്കുന്നതാണ് പ്രവാചകനെ എന്നിട്ട് പ്രവാചകനെ ചീത്ത പിടിക്കാണ് ജബ്ബാർ മാഷ് പറയുമ്പോൾ പോലും എതിർത്ത് നിന്നിട്ട് എനിക്കെന്നെ സങ്കടം വരികയാണ് ഒരാളെങ്കിലും എതിർത്ത് ജബ്ബാർ മാഷ് ഒരു വാക്ക് പറഞ്ഞോ അതെന്താ പറയത്താലോ നബിയുടെ സംസ്കാരം അതാണ് ഈ മുസ്ലിങ്ങളെ പഠിപ്പിച്ചത് അതാണ് നിങ്ങൾ ഫറോവൻ്റെ അടുത്തേക്ക് പ്രബോധനത്തിന് പോകുമ്പോൾ ഫറോവ ഞാനറിയാതെ ഇവിടെ ഒരു നദി ഒതുങ്ങുന്നില്ല മിശ്രില് എന്ന് പറഞ്ഞു ഞാനാണ് ദൈവം അള്ളാഹു എന്ന് പറഞ്ഞു അയാളടുത്തേക്ക് മൂസാനബി ദാബത്തിന് പോകുമ്പോൾ അള്ള പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നൊരു വാക്കുണ്ട് നിങ്ങൾ ലയ്യനായ വാക്ക് ഉപയോഗിക്കണം എന്നാണ് പോല്യൻ ആ ആ ലയ്യൻ എന്ന് പറഞ്ഞാൽ അയാളെ മനസ്സറിഞ്ഞ് സംസാരിക്കണം എന്നാണ് പറയേണ്ട വാക്ക് പറയേണ്ട സമയത്ത് പറയണമെന്നാണ് അയാൾക്ക് പ്രയാസമുണ്ടാക്കുന്ന നൊമ്പരമുണ്ടാക്കുന്ന കഷ്ടപ്പാടുണ്ടാക്കുന്ന വാക്ക് പറയരുത് എന്നാണ് ഇപ്പൊ ജബ്ബാർ ഉമാഷിന്റെ പ്രസംഗം കേട്ടാൽ അയാളുടെ ഈ ആക്ഷേപം കേട്ടാൽ ഒരു മുസ്ലിമിന് സന്തോഷമാണോ സങ്കടമാണോ വരിക നോക്കൂ അവർ അവരംഗീകരിക്കുന്ന വിശ്വസിക്കുന്ന കുട്ടിക്കാലത്ത് ജബ്ബാർ ഉഷ് വിശ്വസിക്കാതിരിക്കാം അതിൽ അയുക്തികൾ തോന്നിയാൽ അയാൾക്ക് തള്ളി പറയാം ഇത് മാത്രമാണോ ഇത് മുസ്ലിങ്ങൾ ഇവിടെ ഇവിടുത്തെ ഫാസിസ്റ്റുകൾ മുസ്ലിങ്ങൾ വേട്ടയാടുന്ന കാലത്ത് ഈ കുർആാനുള്ള ഓരോ ഇയാൾ തെറ്റായി അർത്ഥം മനസ്സിലാക്കിയിട്ട് പറയാണ് മുസ്ലിങ്ങൾ അങ്ങനത്തെ ഒരാണ് ഇങ്ങനത്തെ ഒരാണ് അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആക്രമിക്കാൻ വീണ്ടും ന്യായമാകല്ലേ ചെയ്യുന്നത് ജബ്ബാർ മാഷ് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പണിയെടുക്കുന്നത് ഇവിടുത്തെ ഫാസിസ്റ്റുകൾക്ക് വേണ്ടിയാണ് ഈ ഫാസിസ്റ്റുകൾ പോലും ഇത്ര മോശക്കാരല്ല ഫാസിസ്റ്റുകൾ പോലും ഇത്ര മോശം വാക്കുകൾ ഉപയോഗിക്കുന്നില്ല ജബ്ബാർ മാഷാണ് അത് ഉപയോഗിക്കുന്നത് അപ്പോ അത് വലിയൊരു അപകടമാണ് ഈ ഒരു അവസാനത്തിലേക്ക് വരുമ്പോ ഈ ഒരുപാട് സെൽഫ് ഫോണുകൾ കാണുന്നുണ്ട് അതിന് തന്നെ വരുന്നൊരു സംഗതിയാണ് തുടക്കത്തിൽ പറയുന്നുണ്ട് അള്ളാഹുവിന് ഭാഷ അറിയില്ല അറബി അറിയില്ല കൊളോക്കയിൽ മാത്രമേ അറിയുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരികയാണ് പക്ഷെ കുറാൻ പരിശോധിക്കുമ്പോൾ ായ ഭാഷയിലാണ് റഹാൻ ഈ കൊളോക്കയിലല്ല ഏറ്റവും മാന്യമായ നല്ല രീതിയിൽ സംസാര ഭാഷയിലല്ല ഖുർആൻ ഇറങ്ങുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് അവിടെ തന്നെ ഒരു അവർക്കിടയിൽ തന്നെ ഒരു പ്രയാസം ഉണ്ടാകുന്ന ഒരു സംഗതി അല്ലേ എന്താണെന്ന് വെച്ചാൽ നമ്മളെ മനസ്സിലൊരാളോട് വെറുപ്പും വിദ്വേഷവും ദേഷ്യവും ഉണ്ടെങ്കിലേ ഇപ്പൊ നിങ്ങളോട് വെറുപ്പും വിദ്വേഷും ദേഷ്യാന്ന് നിങ്ങൾ പറഞ്ഞ നന്മ ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയില്ല ഇപ്പൊ നമ്മൾ തമ്മിലുള്ള തന്നെ നമ്മൾ തമ്മിൽ ശത്രുവാണെന്ന് നൂറ്റുക നിങ്ങളുടെ എല്ലാ നന്മയും എനിക്ക് തിന്മയായിട്ടേ തോന്നുള്ളൂ എന്താ കാരണം നിങ്ങളെക്കുറിച്ചുള്ള മുൻ വെറുപ്പും ഒക്കെയാണ് എൻ്റെ മനസ്സെ സ്വാധീനിക്കുക മാഷ് കഥാണ് സ്വാധീനിക്കുന്നത് നമ്മൾ തുറന്ന മനസ്സോടെ കേൾക്കണം അള്ളാഹ് അറബി അറിയാതെ ആയിരത്തി ഏഴാം നൂറ്റാണ്ടിൽ പറഞ്ഞ ഖുർആനിലുള്ള വാക്ക് ഇപ്പൊ അന്തരീക്ഷത്തിന് എന്താ ഇന്ന് എന്താ അറബി പറയാ അന്തരീക്ഷം എന്നുള്ള ജവ് എന്നുള്ളത് ഖുറാൻ ഉപയോഗിച്ച വാക്കാണ് ഇന്ന് നിങ്ങൾ ഖുർആൻ ഉപയോഗിച്ച വാക്കുകളെന്നല്ലേ ഇന്ന് നിങ്ങൾ ആധുനിക മോഡേൺ അറബിയിൽ ഉപയോഗിക്കുന്നത് ഖുർആൻ ഉപയോഗിച്ച വാക്കുകളാണ് അല്ലാത്ത അറബികൾ ഉപയോഗിക്കുന്നത് ഈ മുസ്ലിങ്ങൾ മാത്രമാണ് അറബി സംസാരിക്കുന്നത് അല്ല അങ്ങനെയുള്ള ധാരണ എന്തിനാണ് അല്ലാത്ത അറബികൾ ഉപയോഗിക്കുന്നത് ഖുറാനുള്ള ഭാഷയാണ് ഈ പറഞ്ഞ എന്താ പിന്നെ കാട്ടറബികൾ പറഞ്ഞ അറബി നിങ്ങൾ പറഞ്ഞ കടിയാക്കുന്ന ഭാഷയാണ് അവർ ഉപയോഗിക്കുന്നതെന്ന് എന്നാൽ പോയിക്കോട്ടെ ഞങ്ങൾക്ക് ആയിട്ട് ഇപ്പോൾ ഖുറാനിലെ വാക്കുകൾ വേണ്ട ഇതൊക്കെ കാട്ട് അറബികളുടെ എന്ന് പറഞ്ഞിട്ട് ഇവർ ഉപയോഗിക്കാക്കുന്നുണ്ടോ മാഷ് പറയല്ലേ ഇല്ല അതിലെ കൊളക്കൽ അറബികൾ ഉപയോഗിച്ചിരുന്ന ഭാഷയും ഈ സാഹിത്യത്തിലേക്ക് വന്ന ഭാഷയും രണ്ട് രണ്ട് രീതിയിലാണ് വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഗതി ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പറയുന്ന ശരിയെന്ന ഇപ്പോൾ നല്ല അക്ഷര മലയാളവും ഏഹ് ഇപ്പൊ തന്നെ മാനവീകരിക്കുന്നുണ്ട് ഭാഷകളൊക്കെ എങ്കിൽ പോലും നമ്മുടെ എഴുത്തു ഭാഷയും പിന്നെ വാമൊഴിയായ ഭാഷയും അന്തരമുണ്ട് പക്ഷെ അറബിയില് ഇത് കുറാനിറങ്ങണ കാലത്തൊന്നും പറയണല്ലോ ഇതിപ്പോ നമുക്ക് ഇന്ന് തോന്നുന്നു കുറാൻ ഇറങ്ങണ കാലത്ത് സാധാരണക്കാരന്റെ ഭാഷ പോലും ഫുസ്ഹയാണ് അറബ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണെന്നറിയോ ഫുസ്ഹ എന്നാണ് അറബ് എന്ന വാക്കിന് തന്നെ അറബികൾ നമ്മൾ പറയുന്ന അറബി അറബ എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം തന്നെ ഫുസ്ഹ എന്നാണ് മാത്രമല്ല അവരന്ന് തമ്മിൽ തമ്മിലേ ഇപ്പോ സംസാരിച്ച ഭാഷയും കൂടി ഫുസ്ഹ ആയിരിക്കും അന്നത്തെ കവികൾ സംസാരിച്ച ഭാഷകൾ അതുകൊണ്ടാണ് ഖുറാൻ അവരെ അറബിയിൽ ഇറക്കിയപ്പോ അവരിങ്ങനെ പറഞ്ഞത് ഇത് പിന്നെ ജബ്ബാർ മഹാഷിന് ഇഷ്ടമുള്ളൊരു വിഷയം പല വീഡിയോകളും അയാള് പറയണ്ട് പിന്നെ വലീദ് പിന്നെ മുഖീർ അൽ മഹ്സൂമിയെ കുറിച്ചിട്ട് മുഹമ്മദ് ചാക്കിട്ട് പിടിച്ചു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ വാക്ക് എല്ലാ മുഫസ്സറുകളും എടുത്തു ധരിച്ചിട്ടുണ്ട് ഈ മുഹമ്മദ് പറയുന്ന വാക്ക് വല്ലാത്തൊരു വാക്കാണ് അത് ആളുകളെ സ്വാധീനിക്കുന്നു അത് ഉയർന്നു നിൽക്കും അത് ആള് അതിജയിക്കും ഈ ലോകത്തെ ഏഹ് ഇത് അദ്ദേഹത്തിൻ്റെ പ്രവചനം പറയാൻ അതിജയിക്കും അത് നിങ്ങൾ നിസ്സാര വാക്കുകളല്ല എന്ന് പറയുന്നത് ഈ ഇസ്ലാം പിന്നെ മുസ്ലിം അല്ലാത്ത സാഹിത്യകാരനായ അക്കാലത്തെ ഇന്നത്തെ അല്ല വലീദ് ബിൻ മുഗ അൽ മഹ്സൂമി അദ്ദേഹത്തിൻ്റെ മകൻ പിന്നീട് ഖാലിദ് ബിൻ വലീദ് ആകുന്നുണ്ട് മുസ്ലിമായി തീരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരാളെ വിമർശന ഇദ്ദേഹം മുഹമ്മദ് നബി ചാക്ക് കിട്ടും എന്നാ പറഞ്ഞതുകൊണ്ടാണ് അടങ്ങണെ അദ്ദേഹം മുഹമ്മദ് നബിന്റെ അടുത്തേക്ക് അദ്ദേഹം ഇങ്ങോട്ട് വരികയാണ് അബൂബകർ സ്ഥിതി അവർ ഖുറാനത്ത് കേൾക്കുകയാണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ആ പരിവർത്തനം അദ്ദേഹം പറയുന്നുണ്ടെന്ന് അപ്പം സത്യസന്ധമായിട്ട് നമ്മൾ വിമർശിക്കേണ്ടേ ഒരാളെ പറ്റിയിട്ട് ഖുർആനെ പറ്റി ഇന്ന ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പറയേണ്ടെന്ന് അയാൾ പറഞ്ഞ വാക്കുകൾ കംപ്ലീറ്റ് പറയണം അയാൾ പറഞ്ഞ ഏതോ ഒരു വാക്കിൻ്റെ തുമ്പെടുത്തിട്ട് ആ അയാൾ ഇങ്ങനെ പറഞ്ഞു എന്നല്ല പറയണ്ടത് ജബ്ബാർ മാഷ് സംവാദത്തിൽ ഉന്നയിച്ച ഒരുപാട് ആക്ഷേപങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു മുസ്ലിങ്ങൾ അള്ളാഹു അല്ലാത്ത ഒരു വസ്തുവിനെയും ആരാധിക്ക ആരാധനക്കെതിരാണ് മുസ്ലിം സമൂഹം അതിനുവേണ്ടിയാണ് അവർ അവർക്കിടയിൽ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ തന്നെ ഷിർക്ക് തൗഹീദിന്റെ കാര്യത്തിൽ ചർച്ച ചെയ്തുകൊണ്ടാ അങ്ങനത്തെ മുസ്ലിം സമൂഹത്തെ പറ്റി പറയാണ് അവര് പിന്നെ സഫ മറുവാന്നുള്ളത് ഒരു വിഗ്രഹാണ് എന്ന് അദ്ദേഹം പറയാണ് ശരി അങ്ങനെ വിഗ്രഹാണെന്ന് മാഷ ആക്ഷേപിക്കുമ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യം അതില് മാഷെ ഈ പിന്നെ ഷാഇർ എന്ന് പറയുന്ന ഷീറ അതിന് ഈ വസന് അല്ലെങ്കിൽ സ്വനം എന്ന് പറയുന്ന അർത്ഥമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറയൂ ഇതിന് വിഗ്രഹം എന്ന അർത്ഥം പഠിക്കുന്നില്ല ആ ആ കുറിച്ചിട്ട് അത് മാത്രല്ല മുസ്ലിം ഈ പരിഭാഷ കയ്യിലുണ്ട് ഇത്രയും പരിഭാഷകളുണ്ട് ഈ പരിഭാഷകളിൽ എവിടെങ്കിലും അതുണ്ടോ ഇല്ല കൂടി നോക്കുന്നില്ല അതായത് ആയത്ത് ഇറങ്ങാനുള്ള ഒരു പശ്ചാത്തലം എപ്പോഴും അറിയാം സബബുന ആയത്ത് ഇറങ്ങാനുള്ള പാശ്ചാത്തലം നോക്കാം മൂപ്പർ മുസ്ലിം ഇടുക ചെയ്യുന്നത് എപ്പോഴും ചോദിച്ചാൽ എടുത്ത് നോക്കിയാൽ സബബുന പറയുമ്പോഴും പല വാഹിദ് ഉണ്ട് വാക്കതി ഉണ്ട് ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് അതിൽ മൂപ്പർക്ക് ഏറ്റവും ഫിറ്റായി തോന്നുന്നത് അതായത് മുസ്ലിങ്ങളെ കളിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതേ തരേ ഉള്ളൂ ഈ സബബ് നുസൂൽ തന്നെ പല സന്ദർഭങ്ങളിൽ പല ഘട്ടങ്ങളിൽ വന്നതുണ്ടാവും ഈ ഗ്രന്ഥകാരൻ ആരാണ് ഈ സബബ് നസൂൽ ഇവിടെ സൂട്ടാകുമോ ഇതിന് സനതുണ്ടോ ഇതിനൊക്കെ പരിശോധിച്ചിട്ട് പറയാൻ തന്നെ പാടുള്ളൂ അത് വേറെ കാര്യം പക്ഷേ മൂപ്പനെ സബബ് നസൂല് കൊണ്ടുവന്നിട്ട് ഇപ്പൊ അവിടെ എന്താ വെച്ചാൽ സഫാ മറുവ പണ്ട് അവിടെ രണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു സഫ എന്ന രണ്ട് കുന്നുകളാണല്ലോ അത് ഈ കുന്നുകളുടെ മുകളിൽ രണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഇസ്ലാം വരുന്നതിന് മുമ്പ് അവിടെ സഫാ ഉണ്ട് എന്നാ മുഹമ്മദ് നബി വന്നപ്പോൾ ആ വിഗ്രഹത്തെ നമ്മൾ അവിടെ രണ്ടും വിഗ്രഹം ഉണ്ടായ സ്ഥലമാണല്ലോ അപ്പോൾ അവിടെ അവിടെ ഹജ്ജിന്റെ സൈ ചെയ്യുമ്പോൾ അൻസാറുകൾ ചോദിക്കുകയാണ് അവന്റെ മനസ്സ് തോന്നുകയാണ് കാരണം ഇവിടെ മുമ്പ് പിന്നെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് നമ്മൾ അവിടെ സൈ ചെയ്യുമ്പോൾ ഒരുക്കൊരു ആശങ്ക വരുകയാണ് മുഹമ്മദ് നബി പറയണം എന്താണെന്നറിയോ ആരാധനയും ആദരവും വേറെ പഠിപ്പിക്കുകയാണ് ആരാധന വേറെ ആദരവ് വേറെ നമ്മളതിനെ ആദരിക്കേണ്ടതാണ് അടയ ചിഹ്നങ്ങളാണ് അടയാളങ്ങളാണ് എന്നാണ് അവിടെ പറയുന്നത് അതുകൊണ്ട് ഇപ്പൊ അള്ളാ നമ്മളിപ്പോൾ എന്തൊരു കാര്യം ചെയ്യും അല്ല പറഞ്ഞോ അതനെ അനുസരിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കുന്നു അത് മാതാപിതാ അള്ളാഹുവിനോടുള്ള അനുസരണം അള്ളാഹുവിനോടുള്ള ഇബാദത്താണ് എന്തുകൊണ്ട് അല്ല പറഞ്ഞതുകൊണ്ടാണ് ആരാധനയാവുന്നത് അതോടൊപ്പം മാതാപിതാക്കൾക്ക് ഗുണവും കിട്ടും ഇപ്പം ഞാൻ എൻ്റെ അമ്മാനെ കുളിപ്പിച്ചു പിന്നെ ഭക്ഷണം വാരിക്കൊടുത്തു ഏഹ് കിടപ്പിലായ്മാനെ ഞാൻ എല്ലാം ശുശ്രൂഷ ചെയ്താൽ അത് ആരാധനയാണ് എന്തുകൊണ്ട് എങ്ങനെയാണ് അപ്പം ആരാധന രണ്ട് തരം ഈയൊക്കെ ആരാധന എന്താണെന്ന് അറിയത്തോണ്ടാ ഇസ്ലാമിൽ ആരാധന പലതരമുണ്ട് രണ്ട് തരം ആരാധന ഇപ്പം ഞാൻ പറയാം ഒരു ആരാധന മഹല്ലായ ആരാധന ഉണ്ട് മഹല്ലായ ആരാധന എന്ന് പറഞ്ഞാൽ കൽബും കാലപും അള്ളാക്ക് മാത്രമാവുന്നതിനാണ് നമ്മൾ ഇഹ്ലാസ് എന്ന് പറയുന്നത് മുസ്ലിംസ് അതിലിപ്പോൾ നിസ്കാരം അതിൻ്റെ കൽബും കലബും അല്ലാഹുലേക്കാണ് നിസ്കാരം സൃഷ്ടികളിലേക്കാകാൻ പാടില്ല സൃഷ്ടി റിയാ വെച്ചാൽ സൃഷ്ടികൾ കാണാൻ പാടില്ല അതിൻ്റെ ഘോഷവും ഉണ്ടാകണം എല്ലാം വേണം മാതാപിതാക്കൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത് അവരെ കുളിപ്പിക്കുന്നു ശുശ്രൂഷിക്കുന്നു അവർക്ക് വേണ്ടുന്നെല്ലാം ചെയ്യുന്നു അവരോട് വളരെ സ്നേഹത്തിൽ ഇടപെടുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ മാതാപിതാക്കൾക്ക് ഗുണം കിട്ടും ഇവിടെ പക്ഷെ അതിൻ്റെ കൽബ് അവിടെയാണ് കാലബ് ഇവിടെയാണെങ്കിലും കൽബ് അള്ളാഹുവിനോടുള്ള പ്രതിഫലമാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്ന പഠിച്ചോനെ ഞാൻ നീ പറഞ്ഞതുകൊണ്ടും നിന്റെ തൃപ്തി മോഹിച്ചുകൊണ്ടുമാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് അങ്ങനെ അപ്പോഴത്തെ സതുദ്ദേശത്തിലാണ് ചെയ്യുന്നത് ഞാൻ മറ്റൊരു ചില ആരാധന ഉണ്ട് അപ്പം ആരാധന ഇസ്ലാമിലെ ആരാധന എന്താണെന്ന മുപ്പനായി പറഞ്ഞാൽ മറുപടി എന്താണെന്നറിയോ ആരാധന എന്നുള്ള സംഗതി വാക്ക് വിഗ്രഹം എന്നുള്ള വാക്ക് എടുത്തിട്ട് ഈ വിഗ്രഹം എന്നുള്ള പഠിക്കേണ്ടത് മുസ്ലിംകൾ പഠിക്കേണ്ടത് മറ്റേ സന്യാസികളോട് ചോദിച്ചിട്ടാന്നാണ് മുസ്ലിങ്ങളോട് ചോദിക്കാൻ അറിയ ഒരു ആരാധനാ കർമ്മം അവരുടെ വിശ്വാസങ്ങൾ അവരുടെ ആ വാക്കുകൾ പഠിക്കേണ്ടത് പഠിപ്പിക്കേണ്ടത് ഇവിടുത്തെ സന്യാസികളല്ല അത് മുസ്ലിം വിദ്വാൻമാരാണ് അപ്പം മൂപ്പിലെ ഉദ്ദേശം തന്നെ ആർക്ക് വേണ്ടി അത് മനസ്സിലായല്ലോ അതെ അപ്പം അതിൽ വല്ലാണ്ട് ഇതിൽ എന്താണെങ്കിലും ഒരുപാട് പൊതുജനങ്ങളിലേക്ക് വളരെ കൃത്യമായ രീതിയിൽ ഇസ്ലാമിൻ്റെ നിയമം ഇതാണ് അല്ലെങ്കിൽ അറബിയുടെ അറബി ഭാഷ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് ഖുർആാന ഏതൊക്കെ രീതിയിലാണ് വിശദീകരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി എത്തിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം കൂടി ഈ ഒരു സംവാദാനന്തരം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കൂടുതലായും അങ്ങനെ രീതിയിലേക്കുള്ള പഠനങ്ങൾ പൊതു ഇടങ്ങളിൽ നടക്കേണ്ടതുണ്ട് അതും നേതൃത്വം വഹിക്കാനും അതിൻ്റെ ഭാഗമാകാനും മുന്നിൽ നടക്കാനും താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പക്ഷെ അല്ലാ ഈ ഒരു ഉദ്യമം അള്ളാഹു ഏറ്റവും നല്ല സ്വലിഹായ അമലാക്കി സ്വീകരിക്കുവാറാകട്ടെ ഈ ഒരു പരിപാടിക്ക് ഇവിടെ അവസാനം കുറിക്കുകയാണ് ഇൻഷാല്ല മറ്റൊരു അസുഖത്തിൽ വീണ്ടും കാണാം നമ്മളോടൊപ്പം ഇതുവരെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു ബഹ്മാനിയനായ അയ്യോ വലുവിയാണ് അദ്ദേഹത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് അസ്സാം വലൈക്കും പറയാൻ പറ്റുന്നത്